ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ആർസിമിൽ പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും, അവർക്ക് നമസ്കാരം. ബാക്കിയുള്ളവർക്ക് ജയ് ആർസിഎം. പേര് പരിചയപ്പെടുത്തി, ഡോക്ടർ രാജൻ. പ്രകൃതി ചികിത്സാ മേഖലയിൽ കഴിഞ്ഞ 16.5 വർഷമായിട്ട് ജീവിക്കുന്നു, വളരെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു. ആർസിമിനെ പരിചയപ്പെട്ടിട്ട് ഏകദേശം 15.5 വർഷം. ആർസിഎം അതുപോലെ തന്നെ പ്രകൃതി ജീവനും കൂടി ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു മരുന്നുകളില്ലാത്തൊരു ജീവിതശൈലിയെ പ്രൊമോട്ട് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടുണ്ടായ ഗുണം, ഒരുപാട് ആളുകൾക്ക് മരുന്നില്ലാതെ ജീവിക്കാൻ കഴിയുന്നു, മെഡിക്കൽ എക്സ്പെൻസ് ഇല്ലാണ്ട് കഴിയാൻ സാധിക്കുന്നു. എനിക്കറിയാം ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് ഇന്ന് കേരളത്തില് നോ ഡോക്ടർ, നോ ഹോസ്പിറ്റൽ, നോ മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു പോളിസി മുൻനിർത്തി ജീവിക്കുന്നവർ. ഈ കൂട്ടത്തിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരിക്കും, പുതിയ ആളുകളുണ്ടായിരിക്കും, നിങ്ങൾക്കും ആ പാതയിലൂടെ വരാം. ആ പാതയിലൂടെ വരുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇന്നത്തെ സെഷൻ ഏകദേശം 1.5 മണിക്കൂർ സമയം, അതിൽ 1 മണിക്കൂർ, ഒരു 3/4 മണിക്കൂറോളം ഇതിന്റെ ബേസിക് ആയിട്ട് ഒരു ഹെൽത്ത് കൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പറയും. കാരണം എന്നും ഈ കാര്യങ്ങൾ പറയാറുണ്ട്, കാരണം എന്നും പുതിയ ആളുകൾ വരും. ആർസിഎം എന്ന ബിസിനസ്സിൽ ഇഷ്ടംപോലെ ആളുകൾ ഓരോ ദിവസവും വരുന്നുണ്ട്. അവർക്ക് കൂടുതൽ പഠിക്കാനും അവർക്ക് കൂടുതൽ മനസ്സിലാക്കാനും ഇത് ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോ ഞാൻ താമസിക്കുന്നത് തൃശ്ശൂരാണ്. എയർഫോഴ്സിലായിരുന്നു 20 വർഷം. ബിനുസാർ പരിചയപ്പെടുത്തി, ഞങ്ങൾ ഒരുമിച്ച് ഏറ്റവും ഒടുവിൽ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഏകദേശം 2.5 വർഷത്തോളം. ഈ പ്രസ്ഥാനത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് മൂർത്തി സാറാണ്, നമ്മുടെ പ്രിയപ്പെട്ട സഫിയർ മൂർത്തി സാർ. അദ്ദേഹത്തിന്റെ ഒറ്റ വാക്ക് രണ്ടാമതൊന്നും പറയുവന്നില്ല. ഞാനതിനെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തു. ഒരുപാട് ആളുകളിലേക്ക് ഈ ആശയത്തെ എത്തിച്ചുകൊണ്ട് ഒരുപാട് ആളുകളുടെ ജീവിതത്തിലേക്ക് ചെറുതായിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു വെളിച്ചം നൽകിക്കൊണ്ട് കഴിയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ദ പ്യുവർ ഹെൽത്ത് എപ്പോഴും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ ഭക്ഷണവും ആഹാരവും തമ്മിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നത് മുഴുവൻ എന്താണ്? ആഹരിക്കുന്നതാണ് ആഹാരം, എന്നാൽ വായിലൂടെ കിട്ടുന്നതാണ് ഭക്ഷണം. രണ്ടും രണ്ടാണ്, ഭക്ഷണവും ആഹാരവും രണ്ടും രണ്ടാണ്. പക്ഷെ നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് രണ്ടും ഒന്ന് തന്നെയാണെന്നാണ്. ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നത് കാണുന്നത് ആഹാരം, കേൾക്കുന്നത് ആഹാരം, സ്പർശിക്കുന്നത് ആഹാരം, ആഹരിക്കുന്നതെല്ലാം ആഹാരം. ഓക്കെ, എന്നാൽ ഭക്ഷണത്തിന് ഒരു പ്രത്യേകതയിൽ അത് വായിലൂടെ കിട്ടുന്നത് മാത്രം. അപ്പൊ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സാധാരണ നോക്കുക എന്താണ്? നല്ല ഭക്ഷണം കഴിക്കുന്നു എന്നാളുകൾ പറയും. ഞങ്ങളുടെ വീട്ടിലൊക്കെ നല്ല ഭക്ഷണമാണെന്ന് പലരും പറയാറുണ്ട്. ഈ നല്ല ഭക്ഷണം, ഗുഡ് ഫുഡ്, ഒരു പക്ഷേ അവരുടെ വിശ്വാസം അനുസരിച്ച് അത് ഗുഡ് ഫുഡ് ആയിരിക്കാം. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, ക്വാളിറ്റി ഫുഡ്. അപ്പൊ ഗുഡ് ഫുഡ് ഉണ്ട്, നല്ല ഭക്ഷണമുണ്ട്, ക്വാളിറ്റിയുള്ള ഭക്ഷണമുണ്ട്. മൂന്നാമത്തൊരു സെഗ്മെന്റാണ് ന്യൂട്രീഷണൽ ഫുഡ്, പോഷക സമൃദ്ധമായ ഭക്ഷണം. ഈ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ള ആരോഗ്യം കിട്ടുക, അല്ലേ? മറ്റുള്ള ആഹാരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നതാണെങ്കിൽ വായിലൂടെ കിട്ടുന്നതാണ് ശരിക്കുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. വായിലൂടെ കഴിക്കുന്നതാണ് ഭക്ഷണം. അപ്പോൾ ആ ഭക്ഷണം, അത് നമുക്ക് എത്രമാത്രം ഗുണം നൽകും, മാർസ്യം എന്ന പ്രസ്ഥാനം അതിന് എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. പ്രകൃതി ജീവനത്തിന്റെ ബേസിക് ആയിട്ടുള്ള 2-3 കൺസെപ്റ്റുകൾ ഉണ്ട്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നിങ്ങളുടെ ശരീരം. യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ, യുവർ ഫുഡ് ഈസ് യുവർ ബോഡി, യുവർ ബോഡി ഈസ് യുവർ അസറ്റ്സ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ മരുന്ന്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ശരീരമാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. അവർ ബോഡി ഈസ് അവർ ഗ്രേറ്റസ്റ്റ് അസറ്റ്. ഇതിനപ്പുറം വേറൊന്നുമില്ല, അല്ലെ? ഈ ശരീരം ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കുടുംബത്തില് സീരിയസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ആ കുടുംബത്തിന് സത്യത്തിൽ ഒരു ലയബിലിറ്റിയാണ്. അത് പറയുമ്പോൾ കുറച്ച് വിഷമമുണ്ട്, പക്ഷെ വലിയൊരു ലയബിലിറ്റി ആയിട്ട് മാറുക. കാരണം എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം ഡിപ്പെൻഡന്റ് ആണ് മറ്റുള്ളവരെ, അല്ലെ? ഫിനാൻഷ്യലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങൾക്കും ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ മറ്റൊരാൾക്ക് ലയബിലിറ്റി, ബാധ്യതയാവാതിരിക്കാൻ എന്ത് ചെയ്യണം? യു ഷുഡ് മെയിൻറ്റെയിൻ യുവർ ബോഡി, യു ഷുഡ് മെയിൻറ്റെയിൻ യുവർ ബോഡി. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോ ആ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണം? നല്ല ഭക്ഷണം കഴിക്കണം, പോഷക സമൃദ്ധമായ ഭക്ഷണം. നല്ല ഭക്ഷണം എന്നല്ല പറയുന്നത്, പോഷക സമൃദ്ധമായ ഭക്ഷണം. ആർസിമില് 10, 2300 ചില്ലാനം ഉൽപ്പന്നങ്ങൾ ഉണ്ട്. ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ ഉപയോഗിക്കാവുന്ന 10, 14, 15 സെഗ്മെന്റുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ട്. ഏത് ഉൽപ്പന്നത്തിനും ഈ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് കഴിക്കുന്ന ഭക്ഷണം, ഫുഡ് കാറ്റഗറിയിൽ വരുന്നതിനൊക്കെ ഈ പറഞ്ഞ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അത് നമ്മുടെ ജീവിത ചെലവ് ചുരുക്കാനും ആരോഗ്യപരമായ ചെലവിനെ ചുരുക്കാനും സഹായിക്കുന്നതാണ്. ഒപ്പം നമ്മുടെ ശരീരത്തിന് കൃത്യമായ പോഷകങ്ങൾ നൽകി ഒരുപാട് ആരോഗ്യപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനും അത് സഹായിക്കും. അപ്പൊ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ്, ആർസിഎം എന്ന പ്രസ്ഥാനം പരിചയപ്പെടുന്നതിന് മുമ്പ്, പ്രകൃതി ജീവനത്തിൽ വന്ന ഏകദേശം 1 വർഷത്തോളം ഞാൻ പ്രകൃതി ജീവനത്തിന്റെ ബേസിക് ആയിട്ടുള്ള പഞ്ചഭൂത സിദ്ധാന്തം, 5 എലമെന്റ് തിയറി അനുസരിച്ച് ജീവിച്ചു. വെള്ളം നന്നായിട്ട് കുടിച്ചു,
കുറച്ച് സമയം വെള്ളത്തിലിരുന്നു, കാരണം ശരീരത്തിന്റെ 55 മുതൽ 70% വെള്ളമാണ്. ആ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ 60%. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിച്ചു, ഹിബാത്ത് എടുത്തു, വെയിൽ നന്നായിട്ട് കൊണ്ട് രാവിലെ 9 മണിക്ക് മുമ്പ് വൈകിട്ട് 4 മണിക്ക് ശേഷമുള്ള വെയിൽ കൊണ്ടു, വെയിലിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടി, ശരീരം അതിനെ വൈറ്റമിൻ D3 ആയിട്ട് കൺവെർട്ട് ചെയ്തു. അത് പല്ലിന് നല്ലത്, എല്ലിന് നല്ലത്, തൈറോയിഡ് നല്ലത്. ഇത് എല്ലാവർക്കും പല്ലിന് പ്രശ്നം, എല്ലിന് പ്രശ്നം, തൈറോയിഡ് പ്രശ്നങ്ങൾ അല്ലേ. മുൻകാലങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു രോഗം തൈറോയിഡ്, ഇന്ന് പുരുഷന്മാർക്കും കൂടി വന്നു. ധാരാളം പുരുഷന്മാർക്ക് ഇപ്പൊ തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, അവർ പോലും അറിയാതെ അവർക്ക് ആ രോഗാവസ്ഥയിലേക്ക് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം, വെയില്, മണ്ണ്, കുറച്ച് സമയം മണ്ണുമായിട്ട് ഇടപെട്ടു, കാരണം മണ്ണിന് ഒരുപാട് രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്. നമ്മൾ നമുക്ക് മണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ കുറച്ച് സമയം മണ്ണിലൂടെ ചെരിപ്പിടാതെ നടന്നു, വാക്ക് ഓൺ ബെയർ ഫുട്ട്. അപ്പൊ വെള്ളം, വെയില്, മണ്ണ്, ദെൻ വായു, റെഗുലർ ആയിട്ട് കുറച്ച് സമയം വ്യായാമം, യോഗ, പ്രാണായാമം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ശരീരത്തിലെ ഓക്സിജന്റെ ലെവൽ കൂട്ടി, നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടി, അങ്ങനെ പതുക്കെ പതുക്കെ ഒരു നേരം സാത്വികമായ ഭക്ഷണം കഴിച്ചു. സാത്വികമായ ഭക്ഷണം എന്ന് വെച്ചാൽ പോസിറ്റീവ് ഫുഡ്, പഴങ്ങള്, വേവിക്കാത്ത പച്ചക്കറികള്, മുളപ്പിച്ച ധാന്യങ്ങള്, കരിക്ക്, ഇത് മാത്രം കഴിച്ച് കുറച്ച് കാലം കഴിഞ്ഞ് അതിനിടയിലാണ് ആർച്ചിമിനെ പരിചയപ്പെടുന്നത്. ആ പരിചയപ്പെട്ടപ്പോ ഞാൻ ആദ്യം പരിചയപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് അരിയുടെ തവിടെ നിൽക്കുന്നത്, ഫിസിക്കൽ റീഫൈൻഡ് റൈസ് ബ്രാൻ ഓയില്. ആദ്യം പരിചയപ്പെട്ട പ്രൊഡക്റ്റാണ് അത്. ആർച്ചിമിന് വേറെ പ്രൊഡക്റ്റിൽ അന്നുണ്ടായിരുന്നു 14 വർഷം മുൻപ്. അതിനുശേഷം ഏകദേശം 10-12 വർഷം മുൻപ് ആർച്ചിമിനിക്ക് വന്ന ഒരു സവിശേഷത ആയിരുന്ന ഒരു ഉൽപ്പന്നമായിരുന്നു ഹെൽത്ത് ഗാർഡ് ഓയില്. അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇതിനെ വെല്ലാൻ ലോകത്തിലൊന്നുമില്ല, ലോകത്തിൽ മറ്റൊന്നുമില്ല. കാരണം അരിയുടെ തവിടുന്ന് എടുക്കുന്ന എണ്ണ, ഫിസിക്കൽ റീഫൈൻഡ് റൈസ് ബ്രാൻ ഓയില്, ഏകദേശം 34 അസുഖങ്ങൾക്ക് പ്രതിരോധമായിട്ടും മരുന്നായിട്ടും നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ അതൊരു മരുന്നാണോ? അല്ല. അരിയുടെ തവിടുന്ന് എടുക്കുന്ന എണ്ണ ഏകദേശം 8 മുതൽ 12 കിലോ തവിട്, അത് ഓരോ അരിയുടെ തവിട് അനുസരിച്ച് വേരിയേഷൻ ഉണ്ടായിരിക്കും. ന്യൂമാറ്റിക് കംപ്രഷനോടെ, കോൾഡ് കംപ്രഷനോടെ പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന ഈ എണ്ണ 4 തരത്തിൽ ഉപയോഗിക്കാം, തലയിൽ തേക്കാം എന്ന് ഞാൻ സ്വയം ഉപയോഗിച്ച് മനസ്സിലാക്കി. അപ്പോൾ മുടി കൊഴിച്ചിലും താരനും അകാലം നരയൊക്കെ വരുന്നില്ല എന്ന് മനസ്സിലാക്കി. മേലെ തേച്ച് കുളിച്ചപ്പോൾ അത് സ്കിൻ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളെ മാറ്റാൻ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കി. പാചകെണ്ണയായിട്ട് ഉപയോഗിച്ചപ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പകരം ഇത് ഏകദേശം 700 മില്ലി മതി എന്ന് മനസ്സിലാക്കി. പിന്നെ ഇത് പച്ചയ്ക്ക് കഴിച്ചപ്പോൾ കുറെ അസുഖങ്ങളെ ഒഴിവാക്കാൻ, ജീവിതശൈലി രോഗങ്ങളെ മുഴുവൻ പ്രതിരോധിക്കാൻ ഇതിന് കഴിവുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇതിനെ വളരെ സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്ത, ആർസിമിൽ ഏറ്റവും കൂടുതൽ ഹെൽത്ത് വൈസ് പ്രൊമോഷൻ കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ, ഹെൽത്ത് ഗാർഡ് ഓയിൽ, അരിയുടെ തവിടുന്ന് എടുക്കുന്ന ഫിസിക്കൽ റീഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ. അപ്പൊ മൾട്ടിപ്പിൾ ബെനിഫിറ്റ് ഉള്ള ഈ ഒരു പ്രൊഡക്റ്റ്, ഞാൻ എന്തുകൊണ്ട് ഇതിനെ കുറിച്ച് ഇത്ര പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻകാലങ്ങളിൽ പ്രകൃതി ജീവനത്തിൽ അവിടെ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണം തവിടായിരുന്നു. അങ്ങനെ തവിട് കൊടുത്ത് ഒരുപാട് രോഗങ്ങളെ മാറ്റാറുണ്ടായിരുന്നു. ഇപ്പൊ തവിടിന് പകരം ഞാൻ ഈ എണ്ണ ഉപയോഗിക്കുന്നു. എല്ലാ അർത്ഥത്തിലും, 8Z എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ എല്ലാ കാര്യങ്ങൾക്കും, ഈ 4 കാര്യത്തിനും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നും ഉപയോഗിച്ചു, എന്നും ഉപയോഗിക്കും. അപ്പോ ഈ എണ്ണ ഇതുപോലെയുള്ള ഏകദേശം 10-2000 ഉൽപ്പന്നങ്ങൾ ആർസ്യം എന്ന സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നല്ല ഭക്ഷണം, പോഷക സമൃദ്ധമായ ഭക്ഷണം. ഇതിന്റെ ആരോഗ്യപരമായ മറ്റു വശങ്ങളിലേക്ക് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല, ഞാൻ ജനറൽ ആയിട്ട് മാത്രമാണ് പറയുന്നുള്ളൂ. നമ്മുടെ ഷോപ്പുകളിൽ ധാരാളം പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്, ധാരാളം പ്രൊഡക്റ്റുകൾ. ഒരു 90% പ്രൊഡക്റ്റുകളും കാര്യമായിട്ട് ആരും ഉപയോഗിക്കില്ല. പ്രത്യേകിച്ച് ഒരു പുതിയ പ്രൊഡക്റ്റ് വന്നാൽ പ്രത്യേകിച്ച് ആരും തൊടില്ല. ഇനി പഴയ പ്രൊഡക്റ്റുകൾ തന്നെ അതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് കിട്ടിയില്ലെങ്കിൽ ആളുകൾ അത് ഉപയോഗിക്കില്ല. നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ പുറമേ നിന്നൊക്കെ മസാലയൊക്കെ വാങ്ങി കറി വെക്കും. ആർച്ചിമിൽ മസാലയുണ്ട്, മസാല കൂട്ടുകളുണ്ട്, എല്ലാം കൂടി ചേർത്ത ഒരു കൂട്ടുണ്ട്. അതിലൊരു കൂട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, എന്താണ് ന്യൂട്രീഷ്യസ് ഫുഡ് എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു പറയാം. ഇതാ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് രസോയി തടുക്ക. അത് പേര് കേട്ടാൽ തന്നെ നമുക്ക് ദഹിക്കില്ല. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ വീട്ടിലെ അമ്മൂമ്മമാര് അല്ലെങ്കിൽ അമ്മാമ്മമാര് എല്ലാ മസാലകളും ചേർത്ത് പൊടിച്ചു വെക്കുന്നതാണ്. അടുക്കളയിൽ കറി വെക്കുമ്പോൾ ഇത് മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും വേണ്ട. പാവഭാജി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇത് മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ രസോയി തടുക്ക നമ്മുടെ കടകളിലൊക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു 1% കടകളിൽ ഈ സാധനം ഉണ്ടാവില്ല, കാരണം ആളുകൾക്ക് പരിചയമില്ലാത്ത സാധനമാണ് രസോയി തടുക്ക. പക്ഷെ ഇത് നമ്മൾ കറിയിലൊന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്താ കറിയുടെ ടേസ്റ്റ്! അത് കടലക്കറി വെച്ചാലും ശരി, ബിരിയാണി വെച്ചാലും ശരി, സോ ടേസ്റ്റി. അപ്പൊ ഞാൻ ഇതിന്റെ ചേരുവകൾ ജസ്റ്റ് ഒന്ന് പറയാം, കാരണം ആർസ്യം ഒറ്റ പ്രൊഡക്റ്റേ പറയുന്നത്, വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിന്റെ ചേരുവകൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 21 ചേരുവകൾ ഇതിലുണ്ട്. 21 ചേരുവകൾ ചേർത്തുണ്ടാക്കിയ ഈ പൗഡർ രസോയി തടുക്ക. രസോയി എന്നുള്ളതിന് അടുക്കള, അടുക്കളയിൽ നമ്മൾ കൂട്ടാനൊക്കെ വറുത്തിട്ടില്ലേ, അതിനെ ഉദ്ദേശിക്കുന്നതാണ്. അപ്പൊ കറിക്ക് ഉപയോഗിക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. അതിൽ നോക്കി നോക്കുക, വേറെ ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ലേ. എന്താണ് ന്യൂട്രീഷ്യസ് ഫുഡ് എന്നുള്ളത്? അതിലുള്ളത് മല്ലി, മുളക്, മഞ്ഞള്, പച്ചമാങ്ങ ഉണക്കി പൊടിച്ചത്, ഉലുവയില ഉണക്കി പൊടിച്ചത്, മഞ്ഞക്കടുക്, കുരുമുളക്, ചുക്ക്, ഗ്രാമ്പു, കറുവാപ്പട്ട, ജാതിക്ക, ജാതിപത്രി, വഴനയില, ഉപ്പ്,
ഉള്ളി ഉണക്കി പൊടിച്ചത്, വെളുത്തുള്ളി, വലിയ ഏലക്കായ കായം, അതുപോലെ തന്നെ സ്റ്റോൺ ഫ്ലവർ, സ്റ്റാർ സീഡ് ആൻഡ് ജീരകം, 21 ചേരുവകളാണ് അതിലുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ ഇത് മാത്രം കഴിച്ചാൽ മതി, സർവ്വരോഗങ്ങൾ മാറും. ഇതിൽ നമുക്ക് വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അതായത് സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർസിമിന് കിട്ടുന്ന ഓരോ ഉൽപ്പന്നങ്ങളും ഇത്തരത്തിലുള്ളതാണ്. എന്താ അതിന്റെ പ്രത്യേകത? ഇത് ന്യൂട്രീഷ്യസ് ഫുഡാണ്, നമ്മുടെ ബോഡിക്ക് വേണ്ടത് മുഴുവൻ ഇതിലുണ്ട്. ഓക്കെ, അത് ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ മാറ്റാനും ഈവൻ സ്കിന്നിലെ പ്രശ്നങ്ങളെ വരെ മാറ്റാനുള്ള കണ്ടന്റ് ഇതിലുണ്ട്. രസോയി തരക്ക വില വരുന്നത് 69, ആർക്കും വാങ്ങിക്കാവുന്ന വില. ആർസിമിന് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ 63 കിട്ടുന്നു, 37 പർച്ചേസ് വോളിയും മറ്റ് ബെനിഫിറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ വളരെ നിസാര വിലയ്ക്ക് ഒരു 10 തവണയെങ്കിലും നമുക്ക് കറി ഉണ്ടാക്കാൻ ഇത് മതി. ഇത് കടകളിൽ വെറുതെ ഇരിക്കുകയാണ്. ആർസിമിന് ന്യൂട്രീഷ്യസ് ഫുഡ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആളുകൾ ഇപ്പോഴും വിശ്വസിക്കില്ല. മറ്റു പല സാധനങ്ങളും വാങ്ങിച്ച് പിന്നെ കുറച്ചൊന്ന് രണ്ട് പ്രൊഡക്റ്റിലൊക്കെ ആർസിമിൽ കിട്ടുന്നത് നമ്മൾ എടുക്കുകയാണ് പതിവ്. അപ്പൊ ഒന്ന് മാറി ചിന്തിക്കുക, കാരണം മാറി ചിന്തിക്കുന്നവർക്കുള്ളതാണ് ഈ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ്. അതുപോലെ തന്നെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മൾട്ടി ഗ്രെയിൻ ദലിയ. ഞാൻ എന്തുകൊണ്ട് അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതുകൊണ്ട് കുറെ രോഗങ്ങൾ മാറ്റാൻ പറ്റുമെങ്കിൽ എന്തിനാ നമ്മൾ വേറെ മരുന്ന് കഴിക്കുന്നത്? നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യം കിട്ടാനുള്ള അവസരം ഉണ്ടെങ്കിൽ മരുന്ന് കഴിച്ച് നമ്മൾ എന്തിനു കൂടുതൽ രോഗങ്ങളിലോട്ട് പോകുന്നു? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു പക്ഷേ പുതിയ ആളുകൾ ഡൗട്ട് തോന്നും, മരുന്ന് കഴിച്ച് കൂടുതൽ രോഗങ്ങളോ? അതെ, മരുന്ന് കഴിച്ച് കൂടുതൽ രോഗങ്ങളാണ് ഉണ്ടാവുന്നത്. ആലോചിച്ച് നോക്കുക, 8-10 വർഷം മുൻപ് നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പരിചയക്കാരിൽ, നമ്മുടെ ബന്ധുക്കളിൽ ഏതെങ്കിലും ഒരു അസുഖത്തിന് ചികിത്സ തേടിപ്പോയ ഒരു വ്യക്തി ഇന്ന് 3-4 രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരായിരിക്കും, ഒരു സംശയവും. അപ്പൊ മരുന്ന് കൂടുതൽ കഴിച്ച് കൂടുതൽ രോഗങ്ങളിലേക്ക് പോകുന്നതിന് പകരം നല്ല ഭക്ഷണം കഴിച്ച്, പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ച് രോഗങ്ങളിൽ നിന്ന് ഒരു വിടുതൽ കിട്ടാൻ ഇത് സഹായിക്കും. ഇത് പറഞ്ഞ പോലെ കാര്യമായിട്ട് ആരെങ്കിലും ഉപയോഗിക്കാത്ത ഒരു പ്രൊഡക്റ്റാണ് മൾട്ടി ഗ്രെയിൻ ദലിയ. ഇതിലെ കണ്ടന്റ്, നമ്മളെ നാട്ടിലെ നവധാന്യങ്ങളെ കുറിച്ച് പറയാറുണ്ട് അല്ലെ? പണ്ട് കാലത്തൊക്കെ ഒരു കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായിട്ട് കുട്ടികളില്ലെങ്കിൽ, ഗർഭിണിയായില്ലെങ്കിൽ ഒരു വൈദ്യരെടുത്ത് എന്ന വൈദ്യർ പറയും, കുറച്ച് പഥ്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നവധാന്യങ്ങൾ മുളപ്പിച്ച് കഴിക്കാൻ പറയും. ഇതിലും അതുപോലെ തന്നെ നവധാന്യങ്ങൾ, പക്ഷെ നമ്മൾ കേരളത്തിൽ പറയുന്ന നവധാന്യങ്ങൾ, ഇതിലുള്ള നവധാന്യങ്ങൾ ചെറിയൊരു വ്യത്യാസമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ആണ് ബ്രോക്കൺ വീറ്റ്, അതായത് ദലിയ. ദലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പിന്റെ നുറുക്ക്. പിന്നെ ബജ്ര, ബജ്രയ്ക്ക് നമ്മൾ കമ്പ് എന്ന് പറയും. പിന്നെ ബാർലി, അത് ബാർലിയുടെ പ്രത്യേകത മൂത്ര സംബന്ധമായ എന്ത് പ്രശ്നങ്ങൾക്ക് ഇത് നല്ലതാ. അപ്പോ റെഗുലർ ആയിട്ട് മീൻസ് യൂറിനറി ഇൻഫെക്ഷൻ വരികയോ, അല്ലെങ്കിൽ മൂത്രം പോകാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സ്റ്റോണ്, ഇങ്ങനെയുള്ള അതായത് മറ്റേ മൂത്രസഞ്ചിയില് അല്ലെങ്കിൽ മൂത്രനാളിയില് സ്റ്റോൺ, ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് എന്ത്? ഈ പറയുന്ന ബാർലി. കാരണം നമുക്കറിയാം പണ്ട് കാലത്ത് മൂത്രത്തിന് എന്ത് കംപ്ലൈന്റ് വന്നാലും ബാർലി പൊടി ഇട്ട് വെള്ളം നമ്മൾ കുടിക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ ചെറുപയർ പരിപ്പ് അതിന്റെ സ്പ്ലിറ്റ് പൊളിച്ചത്, അതുപോലെ മസൂർ ദാല്, അരി, അതുപോലെ തന്നെ ചാമ, എള്ള്, അയമോദകം, ഇത്രയും കണ്ടന്റ് ഉള്ളത് നമുക്ക് സാധാരണ ഉപ്പുമായിട്ട് വെച്ച് കഴിക്കാം. ഉപ്പുമാവ് ഇപ്പൊ കർക്കിടമാസമാണ് അല്ലെ, കർക്കിടമാസത്തിൽ നമ്മൾ കർക്കിടക കഞ്ഞിയൊക്കെ കഴിക്കാറുണ്ട്, ഔഷധ കൂട്ടൊക്കെ ചേർത്തിട്ട്. ഓരോ ഔഷധ കൂട്ടും ചേർക്കുന്നത് ഇതുകൊണ്ട് വെറുതെ കഞ്ഞി വെച്ച് കുടിച്ചാൽ ഈ പറഞ്ഞ ബെനിഫിറ്റ് ഒക്കെ കിട്ടും. അപ്പോ മൾട്ടി ഗ്രെയിൻ ദലിയ, നവധാന്യങ്ങളുണ്ട്, ഉത്തരേന്ത്യൻ കൺസെപ്റ്റിലെ നവധാന്യങ്ങൾ മുഴുവനുള്ളത്, ഇത്രയും പോഷക സമൃദ്ധമായ ഭക്ഷണം, അത് ഫുൾ ഓഫ് പ്രോട്ടീൻ ആണ്, ധാരാളം പ്രോട്ടീൻ ഉണ്ട്. പിന്നെ എള്ളിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡിന്റെ ഒപ്റ്റിമം ഫംഗ്ഷൻ നല്ലതാണ്. നമുക്കറിയാം ധാരാളം ആളുകൾക്ക് തൈറോയിഡ് പ്രോബ്ലം ഉണ്ട്. തൈറോയിഡ് പ്രോബ്ലം ഉള്ള ആളുകൾ എള്ള്, പ്രത്യേകിച്ച് ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആളുകൾ എള്ള് മുളപ്പിച്ച് കഴിക്കേണ്ടത് നല്ലതാണ്. അതുപോലെ തന്നെ എള്ള് മുളപ്പിച്ചാൽ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കഴിക്കേണ്ടത് നല്ലതാണ്. എള്ളെണ്ണ കഴുത്തിൽ മസാജ് ചെയ്തിട്ട് നെക് റൊട്ടേഷൻ ചെയ്യുന്നത് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ, ഇറ്റ് വിൽ ഗിവ് യു ഹെൽത്ത് ബിക്കോസ് ഇറ്റ് ഈസ് ന്യൂട്രീഷ്യസ് ഫുഡ്. അതിപ്പോ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് തന്നെ വേണമെന്നില്ല, ഇങ്ങനെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ ഞാൻ വെറും 2 പ്രൊഡക്റ്റുകൾ മാത്രം പറഞ്ഞപ്പോൾ ഇതിന് വളരെ നിസാര വില, 50 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നു, അതിന്റെ ഡിസ്കൗണ്ടും മറ്റു കാര്യങ്ങൾ. വളരെ നിസാര വിലയ്ക്ക് 4-5 തവണ ഉപയോഗിക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം, കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം, പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം, ഇതുകൊണ്ട് അടിപൊളി പായസം ഉണ്ടാക്കാം. അയമോദകം ഉള്ളത് കൊണ്ടുള്ള ഗുണം ഒരു കാരണവശാലും ദഹന സംബന്ധമായ ഒരു പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കില്ല. അപ്പോ നല്ല ഭക്ഷണം നല്ല ആരോഗ്യം തരും, നല്ല ഭക്ഷണം നല്ല ആരോഗ്യം തരുമെങ്കിൽ നല്ലതല്ലാത്ത ഭക്ഷണം നമുക്ക് രോഗം തരികയാണ്. ആരോഗ്യത്തെ കുറിച്ച് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ള നിർവചനം അനുസരിച്ച് 3 കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ആരോഗ്യം. ഒന്ന്, ശരീരത്തിന് നല്ല സുഖം ഉണ്ടാവണം, മനസ്സിന് നല്ല സുഖം ഉണ്ടാവണം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒരു നല്ല സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാവണം. ഈ 3 കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് യഥാർത്ഥ ആരോഗ്യം. അത് ശരിക്കും തരാൻ പര്യാപ്തമാണ് ആർസിയം. കാരണം ശരീരത്തിന് രോഗം വരാൻ 4 കാരണങ്ങൾ: ഒന്ന്, ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം. ഒട്ടും മായമില്ലാത്ത സംശുദ്ധമായ ഉൽപ്പന്നങ്ങൾ നമുക്ക് ആർസിയം എന്ന ബ്രാൻഡിലൂടെ കിട്ടും. ഏറ്റവും പ്യുർ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അത് ഏത് തരത്തിൽ നോക്കിയാലും അത് പ്യുവർ ആണ്. സംശുദ്ധം എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഒന്നുമില്ല.
അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉത്പാദകനും ഉപഭോക്താവും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഡയറക്ട് മാർക്കറ്റിംഗ്. ഇടനിലക്കാരില്ല, പരസ്യക്കാരില്ല, ഉത്പാദകനിൽ നിന്ന് ഉപഭോക്താവിലേക്ക് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്ലസ് ഏകദേശം 22 വർഷം മുൻപ് ഒരു പ്രൊഡക്റ്റിന് തുടങ്ങി ഇന്ന് 2005 പ്രൊഡക്റ്റിലേക്ക് ഇത് എത്തിയെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ് അത് എത്തി, അല്ലെങ്കിൽ എത്താൻ പറ്റില്ല അല്ലെ. മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സാധാരണ ഒരു ഹെർബൽ ഹെയർ ഓയിൽ, പേര് കേട്ട ഒരു ഹെർബൽ ഹെയർ ഓയിൽ 400 ചില്ലാനം രൂപ വില വരുന്ന സാഹചര്യത്തിൽ ഇവിടെ 75 രൂപയ്ക്ക് നല്ലൊരു അടിപൊളി ഹെയർ ഓയിൽ കിട്ടും. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്കുള്ള ഒരു ഹെയർ ഓയിൽ. പെട്ടത്തലയിൽ മുടി വന്ന ഇഷ്ടംപോലെ ആളുകൾ തൃശ്ശൂരുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ട്രിവാൻഡ്രത്തും കൊല്ലത്തും പെട്ടത്തലയിൽ മുടി വന്ന അനുഭവമുണ്ട്. കാരണം പെട്ടത്തലയിൽ വെറുതെ ഒന്നും മുടി വരില്ല, കാരണം മുടിക്ക് വേണ്ടത് കിട്ടണം. മുടിക്ക് വേണ്ടത് മെയിൻലി വൈറ്റമിൻ ഇ ആണ്, അത് ധാരാളം ഉണ്ട്. പിന്നെ അതിൽ നെല്ലിക്കയുടെ സത്തുണ്ട്, വൈറ്റമിൻ സി ധാരാളം ഉള്ളത് കൊണ്ട് മുടി കൊഴിച്ചില് മുടിക്ക് ശിരസിനുണ്ടാകുന്ന പ്രശ്നങ്ങള് മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങള് പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നത് മുടി കൊഴിച്ചില്, താരൻ അകാല നര, മുടി പൊട്ടിപ്പോകുന്നത്, മുടിയിൽ കായ വരുന്നത്, അലോപേഷ്യ എന്നൊരു അസുഖമുണ്ട്, മുടിയിൽ മൊത്തം തലയിൽ മൊത്തം മുടി പോകുന്ന അവസ്ഥ, അതിനെയൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ പ്രൊഡക്റ്റ്. അപ്പൊ നെല്ലിക്കയുണ്ട്, തുളസിയുണ്ട്, ബ്രഹ്മിയുണ്ട്. തലയിൽ പേനുണ്ടെങ്കിൽ തുളസി ഏറ്റവും നല്ലതാണ്, പേനൊക്കെ വളരെ പെട്ടെന്ന് പോവും. അതുപോലെ തലയിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുരുക്കളെ മാറ്റാനൊക്കെ നല്ലതാണ്. അപ്പോൾ വളരെ നിസാര വിലയ്ക്ക് നമുക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു. അത് കഴിക്കുന്ന ഭക്ഷണം മാത്രം, ഉപയോഗിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഈ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഒട്ടും മായമില്ലാത്ത സംശുദ്ധമായ ഉൽപ്പന്നങ്ങൾ, ആസാമിലെ തേയില, ഗുജറാത്തിലെ ഉപ്പ്, രാജസ്ഥാനിലെ മഞ്ഞൾപ്പൊടി, ഹിമാചൽ പ്രദേശിലെ സോപ്പുകൾ, പഞ്ചാബിലെ തവിടെണ്ണ, ആന്ധ്രാപ്രദേശിലെ കാപ്പിപ്പൊടി, മഹാരാഷ്ട്രയിലെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്, നാസിക്കിലെ നമ്മുടെ ഹരിത സഞ്ജീവനി പ്രൊഡക്റ്റുകൾ, കേരളത്തിലെ വെളിച്ചെണ്ണ ഉൾപ്പെടെ ഏകദേശം 22 സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന വ്യക്തിക്ക് ചെലവ് ചുരുക്കും, ഉപയോഗിക്കുന്ന വ്യക്തിക്ക് ആരോഗ്യം മെച്ചപ്പെടുത്തും, പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിക്ക് വരുമാനം കിട്ടും. നമ്മൾ സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതിനെ ഒരു അസറ്റായിട്ട് നമുക്ക് മാറ്റാം, ഒരു സമ്പത്തായിട്ട് മാറ്റാം. അങ്ങനെ മാറ്റിയ ഏകദേശം 50 ലക്ഷത്തോളം ആളുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. ആർച്ചമിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന അത്രമാത്രം ആളുകൾ ഇന്ന് ഇന്ത്യയിലുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പാർട്ടാവും. ആയിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ് വി വിൽ ബി വെരി ഹെൽത്തി. ഓക്കെ, അപ്പൊ ഒട്ടും മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു. അതുപോലെ തന്നെ ശരീരത്തിന് രോഗം വരാനുള്ള രണ്ടാമത്തെ കാരണമാണ് പോഷകാഹാരങ്ങളുടെ കുറവ്. പോഷകാഹാരങ്ങളുടെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. ആൾമോസ്റ്റ് 70% അസുഖങ്ങളും പോഷകാഹാരങ്ങളുടെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ പരിഹരിക്കാൻ 22 ഓളം നമുക്ക് ഫുഡ് സപ്ലിമെന്റുകൾ ഉണ്ട്. എന്താണ് ഫുഡ് സപ്ലിമെന്റ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടാത്ത പോഷകങ്ങളെ നേരിട്ട് എത്തിക്കുന്നതിനെ നമ്മൾ പറയുന്നതാണ് ഫുഡ് സപ്ലിമെന്റ്. ന്യൂട്രിചാർട്ട് എന്ന ബ്രാൻഡിൽ നമുക്ക് ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. റെഗുലർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, റെഗുലർ ആയിട്ട് യൂസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ചില ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുണ്ട്. ഇത് ഉപയോഗിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് നോക്കുക: നിറം നോക്കും, മണം നോക്കും, രുചി നോക്കും. അല്ലാതെ ഗുണം നോക്കിയിട്ട് ആരും ഭക്ഷണം കഴിക്കാറില്ല. ഈ ഗുണം എന്ന് പറഞ്ഞാൽ അതിൽ പ്രോട്ടീൻ ഉണ്ടോ, വൈറ്റമിൻസ് ഉണ്ടോ, മിനറൽസ് ഉണ്ടോ, ആന്റി ഓക്സിഡന്റ് ഉണ്ടോ, ഡയറ്ററി ഫൈബർ ഉണ്ടോ ഒന്നും നമ്മൾ നോക്കാറില്ല. സാധാരണ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ, നമ്മൾ വിശന്നാൽ നമ്മൾ നമ്മുടെ വയറ് പറയും നമ്മൾ ഭക്ഷണം കഴിക്കും, ദാഹിച്ചാൽ നമ്മുടെ തൊണ്ട പറയും നമ്മൾ വെള്ളം കുടിക്കും. പക്ഷേ ശരീരത്തിൽ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും കുറവ് ഒരിക്കലും ശരീരം ആവശ്യപ്പെടില്ല. അതിന്റെ പോരായ്മകളാണ് ഏകദേശം 70% അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനെ പരിഹരിക്കാൻ നമുക്ക് ഒരുപാട് ഫുഡ് സപ്ലിമെന്റുകൾ ഉണ്ട്. പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്ന ന്യൂട്രിചാർട്ട് മെന്നുണ്ട്. 14 വയസ്സിന് ശേഷമുള്ള ഏത് ആണുങ്ങൾക്കും ഏത് രോഗാവസ്ഥയിൽ ഉപയോഗിക്കുന്ന ന്യൂട്രിചാർട്ട് മെൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. കിഡ്നിക്ക് സാരമായ തകരാറുള്ള ആളുകൾ, വെള്ളം കുടിക്കാൻ റെസ്ട്രിക്ഷൻ ആളുകൾ ഇത് ഉപയോഗിക്കേണ്ട, മറ്റെല്ലാവർക്കും ഉപയോഗിക്കാം. 14 വയസ്സിന് ശേഷം റെഗുലർലി ഒരെണ്ണം യൂസ് ചെയ്യാം. ഇതിന് വരുന്ന വില, ആർച്ചമിന് മെമ്പർഷിപ്പ് എടുത്ത ഒരാൾക്ക് ഇതിന് വരുന്ന വില 9 ചില്ലാനം രൂപയെ പ്രാക്ടിക്കലി വരുന്നുള്ളൂ. റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആദ്യത്തെ ബെനിഫിറ്റ്, ദ പേഴ്സൺ വിൽ ബി വെരി ഹെൽത്തി, വെരി ആക്റ്റീവ്. ഒരു പുരുഷനെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആക്കി നിലനിർത്താൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ രണ്ടാമതൊരു ബെനിഫിറ്റ്, പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പരിഹാരമായിട്ട് നമുക്കിത് കൊടുക്കാം. കാരണം 15 മില്ലിഗ്രാം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ്, കുട്ടികളില്ലാത്ത ദമ്പതികളിൽ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ബീജാണുക്കളുടെ എണ്ണം കുറവ്, ചലനശേഷി കുറവ്. അതിനെ പരിഹരിക്കാൻ സിങ്കിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഇത് അതിന് വളരെ ഗുണം ചെയ്യും. പിന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇതിൽ 33 പോഷകങ്ങളിൽ 13 തരത്തിലെ വൈറ്റമിൻസ്, 13 തരത്തിലെ മിനറൽസ്, ഇതൊക്കെ വെച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ലോകാരോഗ്യ സംഘടന പറയുന്ന കണക്കുണ്ട്. RDA റെക്കമെൻഡ് ഡയറ്ററി എലവൻസ് അനുസരിച്ച് നമ്മുടെ ബോഡിക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട പ്രൊഡക്റ്റുകളാണത്. ഇപ്പൊ ന്യൂട്രിചാർട്ട് മെൻ റെഗുലർലി കഴിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചോളം ഒരു 60% ആരോഗ്യ പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ സബ്സൈഡ് ആവും, ഓട്ടോമാറ്റിക്കലി അത് കുറഞ്ഞു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരം ഒരു വാഹനമാണ്. ഈ വാഹനം 120 വർഷം ഓടേണ്ട ഒരു വാഹനത്തിന് നമ്മൾ കൊടുക്കേണ്ട ഇന്ധനം കറക്റ്റ് അല്ലെങ്കിൽ വാഹനം ഓടില്ല. അതുകൊണ്ടാണ് പല അസുഖങ്ങളും വരുന്നത്. ഇപ്പൊ ബോഡിക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് കൃത്യമായ അളവിൽ വന്നു കഴിഞ്ഞാൽ രോഗങ്ങളൊന്നും പൊതുവെ നമ്മളെ ബാധിക്കില്ല. അപ്പൊ ന്യൂട്രിചാർട്ട് മെന്ന് വരുന്ന വില വളരെ നിസ്സാരം, ഒരു ചായ കുടിക്കുന്ന പൈസയെ വരുന്നുള്ളൂ.
സ്ത്രീകളെ സംബന്ധിച്ചോളം ഇത് പോരാ, ന്യൂട്രിചാർജ്. കാരണം സ്ത്രീകളുടെ ശരീരത്തിൽ രണ്ട് എക്സ്ട്രാ അവയവങ്ങൾ ഉണ്ട്, ഒരു യൂട്രസ് ഉണ്ട്, ഒരു ഓവറി ഉണ്ട്. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ അവർക്ക് കൊടുക്കാം. ആർത്തവ സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടി മുതൽ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ഏത് രോഗാവസ്ഥയിലും ഡെയിലി ഒരെണ്ണം കഴിക്കാൻ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒറ്റ കണ്ടീഷൻ നന്നായിട്ട് വെള്ളം കുടിക്കണം. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 60% ആരോഗ്യ പ്രശ്നങ്ങൾ അതുകൊണ്ട് തന്നെ സബ്സൈഡ് ആവും. കാരണം നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ പോഷകങ്ങളുടെ ആവശ്യകതയുള്ളത് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഒരു ടീനേജ് മുതൽ സ്ത്രീ പെൺകുട്ടികൾക്കാണ് കൂടുതൽ വേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ഫുഡൊന്നും സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കോ ടീനേജിലെ പെൺകുട്ടികൾക്കൊന്നും കൊടുക്കുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിലില്ല. പലപ്പോഴും അത് അല്പം കുറവായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവരെപ്പോഴും പല പോഷകങ്ങളുടെ കാര്യത്തിനും അവര് അപര്യാപ്തത നേരിടും. അത് അവർക്ക് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അയൺ. അയൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അയൺ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 21 mg അയൺ ഒരു ദിവസം ഭക്ഷണത്തിലൂടെ കിട്ടണം. 21 പോയിട്ട് 10 mg പോലും പലപ്പോഴും കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണ്, ഇന്ത്യയിൽ 69% സ്ത്രീകളും ഹീമോഗ്ലോബിൻ 10 താഴെയാണ്, 12 മേലെയാണ് വേണ്ടത്, 10 താഴെയാണ് ഭൂരിപക്ഷം പേരും. അതുകൊണ്ട് അവർക്ക് എന്നും വിളർച്ച, അനീമി, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ന്യൂട്രിചാർജ് വുമണിന്റെ ഒരു പ്രത്യേകത, ഇതിൽ 21 mg അയൺ, അതായത് 1 kg ചീര കഴിച്ചാൽ കിട്ടുന്ന അത്രയും അയൺ ഈ ഒരു ഗുളികയിലുണ്ട്. അപ്പൊ ഇത് റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു അവരുടെ ഹീമോഗ്ലോബിൻ ലെവൽ കൂടും. ഓട്ടോമാറ്റിക്കലി അവരുടെ ശരീരത്തിലെ HV മീൻസ് ഹീമോഗ്ലോബിൻ കൂടുമ്പോൾ അവരുടെ ശരീരത്തിലെ ഓക്സിജന്റെ ലെവൽ കൂടും, നല്ല കൊളസ്ട്രോൾ കൂടും, പ്രതിരോധ ശേഷി കൂടും, രോഗങ്ങൾ വരില്ല, അവർ വളരെ ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ അയൺ കുറഞ്ഞാലുണ്ടാവുന്ന ഒരു പ്രശ്നം, ഒരു ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഒരു പെൺകുട്ടിക്ക് ഒരു 28 ± 2 ദിവസത്തിൽ ആർത്തവം വരുമ്പോൾ ഓരോ ആർത്തവ ചക്രത്തിലും ഏകദേശം 80 മുതൽ 150 mL ബ്ലഡ് ശരീരത്തിൽ നിന്ന് പുറത്തു പോകും. അത്രയും പുറത്തു പോകാനുള്ള ബ്ലഡ് ഉണ്ടാക്കാനുള്ള അയൺ നമ്മുടെ ശരീരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ശരീരം എന്ത് ചെയ്യും, ഈ പ്രോസസ് പോസ്റ്റ്പോൺ ചെയ്യും, നീട്ടിവെക്കും. നീട്ടിവെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, പീരീഡ് ഇറഗുലർ ആവും. 28 ദിവസത്തിന് പകരം 30-ലും 35-ലും 40-ലും 45-ലും 40-ലും പിന്നെ 2-3 മാസം കൂടുമ്പോഴൊക്കെ പീരീഡ് വരുന്ന ഒരു സിറ്റുവേഷൻ വരും. അതിനെ പരിഹരിക്കാനും ഇത് നല്ലതാണ്. കാരണം ഇതിൽ 21 mg അയൺ അടങ്ങിയിട്ടുണ്ട്. മൂന്നാമതൊരു ബെനിഫിറ്റ്, പീരീഡ് വന്നാൽ പലപ്പോഴും നിൽക്കാറില്ല. 3-4 മാസം കൂടുമ്പോൾ പീരീഡ് വരെ വന്നു കഴിഞ്ഞാൽ 10-15 ദിവസം കണ്ടിന്യൂസ് ആൻഡ് ഹെവി ബ്ലീഡിങ്, അതിന് ഇത് വളരെ ഫലപ്രദമാണ്. കാരണം ഹീമോഗ്ലോബിൻ ഒന്ന് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ, HB ലെവൽ അയൺ കണ്ടന്റ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ, ഹീമോഗ്ലോബിൻ കറക്റ്റ് ആയി, ഈ ആർത്തവചക്രം കൃത്യമായിട്ട് 28 ± 2 ദിവസത്തിൽ വരാൻ സഹായിക്കും. ഇനി ഇങ്ങനെയൊക്കെ ആയിട്ടും ചില ആളുകൾക്ക്, സ്ത്രീകൾക്ക് ഇത് വരാറുണ്ട്. വരുന്ന സമയത്ത് അവർക്ക് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടൊരു കാര്യം, ചെറിയ കേസുകളൊക്കെ എക്സസീവായിട്ട് ഹെവി ബ്ലീഡിങ് വരുമ്പോൾ ചെയ്യാവുന്ന ചെറിയൊരു കാര്യമാണ്, നമ്മുടെ 2 കീഴാർനെല്ലി വലിച്ചെടുത്ത് വേര് കളയാതെ നന്നായിട്ട് കഴുകി അരച്ച് 1 സ്പൂണും നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ചേർത്ത് 7 ദിവസം തുടർച്ചയായിട്ട് കഴിക്കുക. തുടർച്ചയായിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. അപ്പൊ കീഴാർനെല്ലി പ്ലസ് തവിടണ രണ്ടും കൂടി ചേർത്ത് കഴിക്കുക. അതുപോലെ തന്നെ തെച്ചിപ്പൂവ്, അമ്പലങ്ങളിലൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന തെച്ചിപ്പൂവ്, ആ കൊലത്തെച്ചി, അതിൽ പൂവടർത്തിയെടുത്ത് വേവിച്ച്, അത് വേവിച്ച് കഴിഞ്ഞാൽ 1 കൊല പൂവ് വേവിച്ച് കഴിഞ്ഞാൽ 1 സ്പൂണ് പോലും ഉണ്ടാവില്ല. അപ്പൊ അത് കഴിക്കുക, അതിന്റെ കൂടെ തന്നെ കഴിക്കുക. കുറച്ച് ഗ്യാപ്പിൽ കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതൊരു 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ ധാരാളം കേസുകളിൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അഡീഷൻ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടാവുന്ന മറ്റു കുറച്ച് ബെനിഫിറ്റ് കൂടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഹീമോഗ്ലോബിൻ ലെവൽ കൂടാനും കൃത്യമായിട്ട് ആർത്തവം വരാനും HC ബ്ലീഡിങ്ങിനെ ഒഴിവാക്കാനും അയണിന്റെ സാന്നിധ്യം സഹായിക്കും. അതുപോലെ തന്നെ സ്ത്രീകളുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഒരു മധ്യവയസ്സൊക്കെ പിന്നിട്ട് കഴിഞ്ഞാൽ അയൺ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും. മെനോപോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ആർത്തവ വിരാമം വന്നു കഴിഞ്ഞാൽ ഈ കാൽഷ്യത്തിന്റെ ഡെഫിഷ്യൻസി വളരെ കൂടും. ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന എല്ലിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ 300 mL നല്ല പശുവിൻ പാലിൽ നിന്ന് കിട്ടുന്ന അത്രയും കാൽഷ്യം, 200 mg മിൽക്ക് കാൽഷ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ റെഗുലർലി കഴിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അസ്ഥി സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ വേദനകൾ, മുട്ടുവേദന, പുറം വേദന, നടുവേദന, ഇടുപ്പ് വേദന, ഇതിനൊക്കെ മാറ്റാൻ നല്ലതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതിൽ ധാരാളം പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുള്ള പ്രശ്നമാണ് പിരീഡ് വരുന്നതിന് മുമ്പുണ്ടാകുന്ന വയറുവേദന, പിരിമുറുക്കം, അമിതമായ വിയർപ്പ്, നടുവേദന, അരയ്ക്ക് കീഴ്പോട്ടുണ്ടാകുന്ന കഴപ്പ്, ഇറിറ്റേഷൻ തുടങ്ങിയ കുറേ പ്രശ്നങ്ങൾ. അതിന് ജനറലി നമ്മൾ പറയുന്നതാണ് പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം. അതിനിത് വളരെ ഫലപ്രദമാണ്. കാരണം ഇതിൽ സ്റ്റാർ ഫ്ലവർ എന്ന് പറയുന്ന ഒരു പൂവിന്റെ സത്ത് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റെഗുലർ ആയിട്ടുള്ള ഉപയോഗം നമുക്ക് ഇത്തരം ഒരുപാട് ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്. പ്ലസ് ഇത് ഗർഭാശയത്തിലുണ്ടാകുന്ന കുരുക്കൾ അല്ലെങ്കിൽ മുഴകളുടെ വളർച്ചയെ തടയാൻ ഇത് നല്ലതാണ്. കാരണം ഇതിൽ ഈവനിങ് പ്രിംറോസ് എക്സ്ട്രാക്ട് ഉണ്ട്, 4 മണിപ്പൂവിന്റെ സത്തുണ്ട്. നമ്മുടെ നാട്ടിൽ ധാരാളം സ്ത്രീകൾക്ക് ഈ പ്രശ്നമുണ്ട്. ആർക്കൊക്കെ യൂട്രസ് ഉണ്ടോ അവർക്കൊക്കെ ഇപ്പൊ ചെറുതായിട്ടെങ്കിലും ചെറിയ കുരുക്കള് മുഴകള് ഒക്കെ ഉണ്ട്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് അറിയാൻ പറ്റില്ല, എപ്പോഴാ അറിയാ, കുറച്ചുകൂടി പ്രായമാകുമ്പോൾ കുറച്ച് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മളിത് പോയിട്ട് അൾട്രാസൗണ്ട് സ്കാനൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ
ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്നതിനോട് ആ കുരുക്കൾ അല്ലെങ്കിൽ മുഴകളുടെ വളർച്ചയെ വരെ തടയാൻ, അതിനെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കാൻ വരെ ഇത് സഹായിക്കുന്നുണ്ട്. 13 തരത്തിലെ പഴങ്ങളുടെ സത്ത് ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിൽ ഓരോ പഴങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. ബ്ലൂബെറി കുടവയറ് കുറയ്ക്കാനും അതുപോലെ തന്നെ ലുക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പോക്ക് എന്ന് പറയുന്ന അസുഖത്തെ പ്രതിരോധിക്കാനും നല്ലതാണ്. ഇതിൽ ഈ പറയുന്ന പൂവിന്റെ സത്ത്, പഴങ്ങളുടെ സത്തുണ്ട്. ബ്ലാക്ക് ബ്ലൂബെറി, സ്ട്രോബെറി, സ്ട്രോബെറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അതിനൊരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. റെഗുലർ ആയിട്ട് ആർസിമിലെ ന്യൂട്രിചാർട്ട് പോകുമ്പോൾ ഉപയോഗിക്കുന്ന പല സ്ത്രീകളെയും പിന്നീട് മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം കാണുമ്പോൾ അവരൊക്കെ ചെറുപ്പമാവുകയാണ് ചെയ്യുന്നത്. വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ കാണാറുണ്ട്. ഒന്നോ രണ്ടോ വർഷം മുൻപ് കണ്ട ആളുകളൊക്കെ 2-3 വയസ്സ് കുറഞ്ഞതായിട്ട് കാണിക്കുന്നു. അപ്പൊ ആർസ്യം എന്ന സിസ്റ്റത്തിൽ വരുമ്പോൾ ഒന്നാമത്തെ ബെനിഫിറ്റ് അവർക്ക് നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം കിട്ടുമ്പോൾ അവരുടെ ആരോഗ്യം മെച്ചപ്പെടും, അവർ വളരെ യങ് ആയിരിക്കും. 2, അവർ വളരെ ടെൻഷൻ ഫ്രീ ആയിരിക്കും. ടെൻഷൻ ഫ്രീ ആകുമ്പോൾ വളരെ ഹാപ്പി ആയിരിക്കും. ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന മുഖങ്ങൾ ഇന്ന് ലോകത്തിൽ എവിടെയെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു ആർസ്യം പ്രോഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ പോയി നോക്കുക. പ്രത്യേകിച്ച് പുതിയ ആളുകളോട് പറഞ്ഞു, പഴയ ആളുകൾക്ക് അത് പുത്തരിയല്ല, അവർ സ്ഥിരം ഈ ഒരു സിറ്റുവേഷൻ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ ന്യൂട്രിചാർട്ട് പോകുമ്പോൾ അടങ്ങിയിട്ടുള്ള സ്ട്രോബെറിയുടെ പ്രത്യേകത, അതിനൊരു ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട്. പ്രായമാകുന്നതിനെ പതുക്കെയാക്കുക മാത്രമല്ല, സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടാനും ജനറൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും നല്ലതാണ്. അപ്പൊ ഈ 4 പഴങ്ങളുടെ കൂട്ടായ പ്രവർത്തനം, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, ചെറി, ഇത് ഓട്ടോമാറ്റിക്കലി തൈറോയിഡിനെ ഒരു പരിധി വരെ ഒരു അതിന്റെ ഒപ്റ്റിമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് സഹായിക്കുന്നുണ്ട്. ധാരാളം സ്ത്രീകൾക്ക് അങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിക്കുമ്പോൾ ഒറ്റയടിക്ക് നമ്മൾ തൈറോയിഡിന്റെ ഗുളികയൊന്നും നിർത്തണ്ട. അത് കഴിച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യുക. പടിപടിയായിട്ട് ഇഫ് യു ഫീൽ ബെറ്റർ, ഒരു ബെറ്റർ റിസൾട്ട്, നമുക്ക് പതുക്കെ പതുക്കെ മരുന്നുകളെ വിഡ്രോ ചെയ്യാം. പല ആളുകളും ചോദിക്കാറുണ്ട്, എന്നാ പിന്നെ ആർസിമിന്റെ തവണ കഴിച്ചാൽ ഞങ്ങൾ ബി പിയുടെ മരുന്നും ഷുഗറിന്റെ മരുന്നൊക്കെ നിർത്തരെന്നോ? അത് കഴിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കഴിക്കുക, നിങ്ങളുടെ ബോഡിക്ക് ഒരു ഇംപ്രൂവ്മെന്റ് ഫീൽ ചെയ്യും, നോ ഡൗട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പതുക്കെ പതുക്കെ മരുന്നുകളെ വിഡ്രോ ചെയ്യാം. പതുക്കെ പതുക്കെ, ഒറ്റ ദിവസം കൊണ്ട് വേണ്ട, പതുക്കെ പതുക്കെ. ഈ ഒരു ഗുളികയ്ക്ക് വരുന്ന ഗുളിക എന്ന് വെച്ചത് മരുന്ന് നല്ലർത്തിൽ എടുക്കേണ്ട ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ്. സ്ത്രീകൾക്ക് കഴിക്കാവുന്ന ഈ ന്യൂട്രിചാർട്ട് ഗുമണ് വരുന്ന വില ഏകദേശം ഒരു മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു 12 ചില്ലാനം രൂപയാണ് മാക്സിമം വരുന്നത്. അപ്പൊ ഇത്രയും ബെനിഫിറ്റുള്ള ഒരു പ്രൊഡക്റ്റ്, പോഷക സമൃദ്ധമായ ഉൽപ്പന്നങ്ങൾ, ന്യൂട്രീഷൻ സപ്ലിമെന്റ്, ഒരു ചെറിയ ഒരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകളിലേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എത്തിക്കാൻ സാധിക്കും. സോ ന്യൂട്രിചാർട്ട് ഗുമൺ. കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ഒരു ലേഡി പറഞ്ഞു, നമുക്കൊരു ഒമേഗ 3 ഉണ്ട്. ഒമേഗ 3 ബേസിക്കലി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തില്, ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരത്തില് ഏകദേശം 110 ട്രില്യൺ കോശങ്ങളുണ്ട്. ഓരോ കോശങ്ങൾക്കും കോശഭിത്തികളുണ്ട്. ആ കോശഭിത്തികളിൽ ശരിക്കും കാവൽ നിൽക്കുന്ന കാവൽ ഭടനാണ് ബേസിക്കലി ഒമേഗ 3, വെജ് ഒമേ. ഇവിടെ വെജിറ്റേറിയൻ ആണ്. അതായത് കോശങ്ങളിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവായ ഇൻപുട്ടിനെ അത് സ്റ്റോപ്പ് ചെയ്യും, പോസിറ്റീവായ ഇൻപുട്ടിനെ മാത്രം കടത്തിവിടും. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ഗാർഡ്, ഒരു ബിൽഡിങ്ങിന് മുന്നിൽ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി ഗാർഡ് അവിടേക്ക് വേണ്ട ആളുകളെ മാത്രം കടത്തിവിടും, വേണ്ടാത്തവരെ കടത്തിവിടില്ല. അപ്പൊ നമ്മുടെ ശരീരത്തിൽ 110 ട്രില്യൺ കോശങ്ങൾ ഉണ്ടെങ്കിൽ ആ കോശങ്ങൾക്ക് മുഴുവൻ വേണ്ട പ്രൊട്ടക്ഷൻ ആണ് എന്ത് തരുന്നത്? വെജ് ഒമേഗ 3. സാധാരണ ഒമേഗ 3 നമുക്ക് കിട്ടുന്നത് മീനിൽ നിന്നാണ് അല്ലെ. മീൻ ഗുളികയൊക്കെ കഴിക്കാറുണ്ട്, ഗർഭിണികളൊക്കെ പ്രത്യേകിച്ച് കഴിക്കാറുണ്ട്. പക്ഷെ പല ആളുകൾക്കും അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. മാത്രമല്ല കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് തേറ്ററിലൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിലും ഗർഭിണികളായി കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ ഒരു ഛർദിയുടെ പ്രശ്നങ്ങളുണ്ട്, ഒരു വൊമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടായിരിക്കും, ടെൻഡൻസി ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ മീൻ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ അത്തരം കേസുകളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. അത്തരം കേസുകളിൽ എല്ലാ കേസുകളിലും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒമേഗ 3. ഒമേഗ 3 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്, ഇത് നമ്മുടെ സെല്ലുകളിലേക്ക് വരുന്ന ടോക്സിൻസിനെ ഇത് മൊത്തം അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? എല്ലാത്തിനും നല്ലതാണ്. മുടി മുതൽ നഖം വരെ എവറിത്തിങ്, എല്ലാ കാര്യങ്ങളിലും നല്ലത്. മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, തലച്ചോറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മെമ്മറി കുറവ് അല്ലെങ്കിൽ ഉറക്കം കുറവ്, ടെൻഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ, ജനറലായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന എന്ത് പ്രശ്നത്തിനും ഏറ്റവും നല്ലത്. സ്കിന്നിൽ നാച്ചുറൽ ആയിട്ടുള്ള കളർ കിട്ടാൻ ഇത് സഹായിക്കും. വെജ് ഒമേഗ ഹാർട്ടിന്റെ മസിലുകളെ സ്ട്രോങ് ആക്കും, ലങ്സിന്റെ മസിലുകളെ സ്ട്രോങ് ആക്കും. അപ്പൊ ബ്രീത്തിങ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഗുണം ചെയ്യും. അതുപോലെ നമ്മുടെ ശരീരത്തിലെ കംപ്ലീറ്റ് ജോയിന്റുകളുടെ ഫ്ലെക്സിബിലിറ്റി ആൻഡ് അജിലിറ്റി കൂട്ടാൻ ഇത് സഹായിക്കും. എല്ലാത്തരം ക്യാൻസറുകളെയും പ്രിവെന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. വന്നതിനെ മാറ്റുമെന്നല്ല ഞാൻ പറയുന്നത്, പ്രിവെന്റ് ചെയ്യാനും ഫർദർ സ്പ്രെഡ് ചെയ്യാതിരിക്കാനും അതിനുള്ള കഴിവുണ്ട്. കാരണം ഒരു ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സെല്ലിന്റെ അബ്നോർമൽ ഗ്രോത്ത് അത് തൊട്ടടുത്ത സെല്ലുകളിലേക്ക് ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? സെല്ലുകളിലേക്ക് വരുന്ന നെഗറ്റീവായ ഇൻപുട്ടിനെ മൊത്തം സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ അത് ഫർദർ സ്പ്രെഡ് ചെയ്യാൻ അത് അനുവദിക്കില്ല. അപ്പൊ അതാണ് ഒമേഗ 3 ചെയ്യുന്നത്. അതുപോലെ കണ്ണിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ നല്ലതാണ്. തൈറോയിഡിന്റെ ഒപ്റ്റിമം ഫംഗ്ഷന് ഇത് വളരെ ഗുണം ചെയ്യും.
എവിടെയൊക്കെ സെല്ലുകൾ ഉണ്ടോ, എവിടെയൊക്കെ കോശങ്ങളുണ്ടോ, ആ കോശങ്ങളുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ ഒരു ലേഡി പറഞ്ഞു, ഒരു പെൺകുട്ടി മുഖത്ത് മുഴുവൻ കുരുക്കള്, ഒരു ടീനേജിലെ പെൺകുട്ടി പൊതുവെ മുഖക്കുരു വരും. അപ്പൊ അവര് ചെറിയൊരു സജഷൻ കൊടുത്തു, വേറെ ദോഷങ്ങളൊന്നുമില്ല, സ്കിന്നിന് നല്ലതാണെന്ന് ക്ലാസ്സുകളിൽ കേട്ട സ്ഥിതിക്ക് അവർ സജഷൻ കൊടുത്തു. നമ്മുടെ റൈസ് ബ്രാൻ ഓയിലും തവിടെണ്ണയും ഹെൽത്ത് കാർഡ് ഓയിലും ആർസിമിന്റെ ന്യൂട്രിചാർഡ് വെജ്ജമയും ഒന്ന് പൊട്ടിച്ച് രണ്ടു കൂടി മിക്സ് ചെയ്തിട്ട് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് മുഖത്ത് പുരട്ടാൻ പറഞ്ഞു. കംപ്ലീറ്റ് കുരുക്കൾ മാറി ഒറ്റ ആഴ്ച കൊണ്ട്. അവരവരുടെ അനുഭവം പറഞ്ഞതാണ്. ദെൻ ഇത് എന്റെ മറ്റൊരു ബെനിഫിറ്റ്, ഇതിനൊക്കെ നോർമൽ ബെനിഫിറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്, മൾട്ടിപ്പിൾ ആയുള്ള ബെനിഫിറ്റുകൾ ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പെട്ടെന്ന് ഒരു പൊള്ളൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്തൊക്കെയാ ചെയ്യുക, വെള്ളത്തിലും വരലോ മറ്റോ എവിടെയാണോ പൊള്ളൽ പറ്റി അവിടെ നമ്മൾ വെള്ളം കൊണ്ട് തണുപ്പിക്കും, അല്ലെങ്കിൽ ഐസ് കൊണ്ട് തണുപ്പിക്കും, അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ പുരട്ടും, ഇനി അതും അല്ലെങ്കിൽ തേൻ പുരട്ടും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. ഇവര് ചെയ്തത് ഒരു ഒരു ഗുളിക പൊട്ടിച്ച് നടുമുറിച്ച് അതിന്റെ ആ അത് സ്ക്വീസ് ചെയ്തിട്ട് തവിടെണ്ണ ഇതും കൂടി മിക്സ് ചെയ്ത് അവിടെ അപ്ലൈ ചെയ്തു. മുറിപ്പാട് പോലും ഇല്ലാണ്ട്, അതായത് തളച്ച വെളിച്ചെണ്ണയിൽ മുങ്ങിയ ഒരു വിരല് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പുറത്തേക്ക്, മീൻസ് ഒരു മുറിപ്പാട് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകിച്ച് ഒരു പാട് പോലും ഇല്ലാണ്ട് വിത്തിൻ നോ ടൈം, വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അത് റിക്കവർ ചെയ്യാൻ സാധിച്ചു. അപ്പൊ വെജ് ഒമേഗ, ഒമേഗ ത്രീ, ഞാൻ നേരത്തെ പറഞ്ഞു ഗുഡ് ഫുഡ് ഉണ്ട്, ക്വാളിറ്റി ഫുഡ് ഉണ്ട്, ന്യൂട്രീഷണൽ ഫുഡ് ഉണ്ട്. ആർസിമിന്റെ ഏത് ഉൽപ്പന്നങ്ങളെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ, എവറിത്തിങ് ഈസ് ന്യൂട്രീഷണൽ ഫുഡ്. ഇതിപ്പോ ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആണ്, ഏത് പ്രൊഡക്റ്റ് എടുത്താലും ഇതുപോലെ തന്നെയാണ്. അപ്പോ ഒമേഗ ത്രീ എല്ലാവർക്കും കഴിക്കാം. നമ്മുടെ പ്രൊഡക്റ്റിലൊക്കെ ചില രോഗികൾക്ക് ചിലത് കഴിക്കാൻ പാടില്ല, കാരണം തൈറോയിഡ് പേഷ്യൻസിന് പ്രോട്ടീൻ കൊടുത്തു കഴിഞ്ഞാൽ ചില അബ്നോർമാലിറ്റി ഉണ്ടാവും. കിഡ്നിക്ക് സീരിയസ് ആയിട്ട് തകരാറുള്ള ആളുകൾ, ക്രിയാറ്റിൻ ലെവൽ കൂടിയ ആളുകൾക്ക് നമുക്ക് പ്രോട്ടീൻ കൊടുക്കാൻ പാടില്ല. പക്ഷേ ആർക്കും എപ്പോ വേണമെങ്കിലും കൊടുക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന വെജ് ഒമേഗ. നിങ്ങൾ കിഡ്നി പേഷ്യൻസിന് നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോളൂ, ഒരു പ്രശ്നം വരില്ല. ഡെയിലി രണ്ടോ മൂന്നോ എണ്ണം വെച്ച് കൊടുക്കാം, അതുകൊണ്ട് ഒരു ദോഷവും വരില്ല. കാരണം കൊടുത്ത എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ക്രിയാറ്റിൻ ലെവല്, അവരുടെ രോഗത്തിന്റെ ആ തീവ്രത അനുസരിച്ച് പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്. വെജ് ഒമേഗ, ന്യൂട്രിചാർട്ട് വെജ് ഒമേഗ, ഇതിനെക്കുറിച്ചുള്ള ഇഷ്ടംപോലെ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബുകളുണ്ട്, നൂറുകണക്കിന് ക്ലാസ്സുകളുണ്ട്. കൂടുതൽ കേൾക്കുക, കൂടുതൽ മനസ്സിലാക്കുക, കൂടുതൽ ഉൾക്കൊള്ളുക, കൂടുതൽ ആളുകളിലേക്ക് ഈ സുന്ദരമായ ആശയത്തെ എത്തിക്കുക. ഓക്കെ, ആരോഗ്യം കൊടുത്തുകൊണ്ട് സമ്പത്ത് കിട്ടുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മളുള്ളത് അല്ലേ. ആരോഗ്യം കൊടുത്തുകൊണ്ടാണ് സമ്പത്ത് കിട്ടുന്നത്, വെറുതെ അല്ല. ആരോഗ്യം കൊടുക്കുന്ന ആളുകൾക്കൊന്നും പൊതുവെ സമ്പത്ത് കിട്ടാറില്ല. ലോകത്തിൽ ധാരാളം ആളുകളുണ്ട്, മോസ്റ്റ് ഓഫ് ദ റിച്ച് പീപ്പിൾ ആർ നോട്ട് ഹെൽത്തി. ആരോഗ്യമുള്ള ധാരാളം ആളുകളുണ്ട്, പക്ഷെ അവരൊന്നും അത്ര ഹെൽത്തി അല്ല, സോറി അവരൊന്നും അത്ര റിച്ച് അല്ല. അപ്പൊ ആരോഗ്യമുള്ള എല്ലാവരും റിച്ച് അല്ല, റിച്ചായ എല്ലാവർക്കും ആരോഗ്യമില്ല. നല്ല പണക്കാരുണ്ട്, സമ്പന്നരായ ധാരാളം ആളുകളൊന്നും അത്ര ഹെൽത്തി അല്ല. പക്ഷെ ആർസിമിന്റെ പ്രത്യേകത, ഈ സിസ്റ്റം ശരിയായി മനസ്സിലാക്കി ഇതിലെ 100% പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടും അവർക്ക് ഒരുമിച്ച് കിട്ടും. അവര് റിച്ചും ആയിരിക്കും, അവര് ഹെൽത്തി ആയിരിക്കും. ഈ രണ്ടും ഒരുമിച്ച് കിട്ടുമ്പോൾ ആളുകൾ ചിരിക്കും, സന്തോഷിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന ആളുകൾ ആർസിമ സിസ്റ്റത്തിൽ വന്ന ആളുകളാണ്. കാരണം അവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. മറ്റ് മേഖലകളിലെ ആളുകൾക്ക് അത് കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റുകളിൽ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഗ്ലൈസൻ പ്രൊഡക്റ്റ് ആൻഡ് ടാബ്ലറ്റ് ഉണ്ട്, ഷുഗർ പേഷ്യൻസിന് കൊടുക്കാവുന്ന ഒരു വണ്ടർഫുൾ ആയുള്ള പ്രൊഡക്റ്റാണ്. ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതും, പക്ഷെ നിർഭാഗ്യവശാൽ കൂടുതൽ അധികം ആരും പറയാത്തതുമായ ഒന്നാണ് ഈ ഗ്ലൈസൻ പ്രൊഡക്റ്റ്. ഇതിനൊരു ടാബ്ലറ്റ് ഉണ്ട്, ആ ടാബ്ലറ്റ് വെറും വയറ്റിൽ വായിൽ അലിയിച്ച് നാവിനടിയിൽ വെച്ച് അലിയിച്ച് കഴിക്കുക. ഒരു അരമണിക്കൂർ ഗ്യാപ്പിന് ശേഷം ഇത് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ ഷുഗർ ലെവൽ കുറയും, ഒറ്റയടിക്ക് ഷുഗറിന്റെ മരുന്ന് നിർത്തേണ്ട. ഷുഗറിന്റെ മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ ഇത് കഴിക്കുക. ഗ്രാജുവൽ ആയിട്ട് എന്ത് ചെയ്യണം, രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് നമ്മൾ ഷുഗർ ലെവൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഷുഗർ കുറയുന്നതിനനുസരിച്ച് അതിന്റെ മരുന്നിന്റെ അളവ് ഗ്രാജുവലായിട്ട് കുറച്ചു കൊണ്ടുവരിക. ധാരാളം ആളുകൾ മരുന്ന് നിർത്തിയ കേസുകളുണ്ട്, ഇൻസുലിൻ നിർത്തിയ കേസുകളുണ്ട്, അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പക്ഷെ ഇതിന് അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ബെനിഫിറ്റ് ഉണ്ട്, ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ഇത് ഏറ്റവും നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് കൊടംപുളിയുടെ എക്സ്ട്രാക്ട് ഉണ്ട്, അസിരിയസ് പ്രോട്ടീൻ പൗഡർ ഉണ്ട്, കൊക്കോ ഉണ്ട്, കോഫി ഉണ്ട്, നല്ല ടേസ്റ്റിയാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ സാധാരണ സ്ട്രോബെറി പ്രോഡക്റ്റോ കൊക്കോ പ്രോഡക്റ്റിനോ പകരം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഫാറ്റ് കുറയും ചെയ്യും, പ്രോട്ടീന്റെ ആ റിക്വയർമെന്റ് ഫുൾഫിൽ ആവുകയും ചെയ്യും. ഇത് നമ്മുടെ ഗ്ലൈസൻ പ്രോഡക്റ്റ് ആൻഡ് ടാബ്ലറ്റ് തീരെ മെലിഞ്ഞ ആളുകൾക്ക് തടി കൂട്ടാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ ഗെയിനർ, ന്യൂട്രിചാർജ് ഗെയിനർ തീരെ മെലിഞ്ഞ ആളുകൾക്ക് അത് കൊക്കോ പ്രോഡക്റ്റിന്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാട്ടിലെ ധാരാളം ആളുകൾക്ക്, ഒരു 70% ആളുകൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട്, പക്ഷെ ആളുകൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. പ്രോട്ടീൻ ഡെഫിഷ്യൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് ഇൻഡിക്കേഷനാണ് എപ്പോഴും ടയർഡായിരിക്കുക, എപ്പോഴും ലോ എനർജിയിൽ ഇരിക്കുക, എപ്പോഴും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക, ശരീരത്തിൽ എപ്പോഴും ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാവുക. എത്ര ചെറിയൊരു മുറിവായിരിക്കും, പക്ഷെ അതിങ്ങനെ ഹീലിംഗ് വളരെ സ്ലോ ആയിരിക്കുക.
അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാജിക്കൽ പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജിന്റെ കൊക്കോ പ്രൊഡക്റ്റ്, ന്യൂട്രിചാർജ് കൊക്കോ പ്രൊഡക്റ്റ്. പക്ഷെ ഇത് രണ്ടും കൂടി ചേർത്ത് കഴിച്ചാൽ കിട്ടുന്ന ഒരു ഗുണം, മസിൽ മാസ് കൂടും. മസിൽ മാസ് കൂടേണ്ടത് പ്രത്യേകിച്ച് തീരെ മെലിഞ്ഞ ആളുകൾക്ക്. ഇനി ഗർഭിണി മിസ് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ദമ്പതികളിൽ ഈ രണ്ടിന്റെയും കൂടിയുള്ള കോമ്പിനേഷൻ വണ്ടർഫുൾ ആയുള്ള റിസൾട്ട് തരും. ധാരാളം കേസുകളിൽ ഇത് കൊടുത്ത് ന്യൂട്രിചാർജ് മെന്നും മെൻ ഓർ വുമൺ പ്ലസ് ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് ധാരാളം കേസുകളിൽ നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇത് മെലിഞ്ഞ ആളുകൾക്ക് തടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ചില ഹോർമോൺ ഇംബാലൻസിനെയൊക്കെ പരിഹരിക്കാനും ഇത് വളരെ ഗുണം ചെയ്യും. അതുപോലെ തന്നെ നല്ലപോലെ തടിച്ച ആളുകൾക്ക് ഹൈ കൊളസ്ട്രോള്, കൊളസ്ട്രോള് ഫാറ്റ് കൂടിയ കൊളസ്ട്രോൾ ഉണ്ട്, അല്ലാണ്ട് മെറ്റാബോളിസത്തിന് പറ്റുന്ന തകരാറുകൾ കൊണ്ടുള്ള കൊളസ്ട്രോൾ ഉണ്ട്, ഫാറ്റ് കൂടിയ കൊളസ്ട്രോൾ, അത് പ്രത്യേകിച്ച് വിസറൽ ഫാറ്റ് കൂടിയ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക്, വിസറൽ ഫാറ്റ് കൂടുകയും കൊളസ്ട്രോൾ വരുന്ന ആളുകൾക്ക് വിസറൽ ഫാറ്റ് കുറയ്ക്കുകയും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് എസ് ആൻഡ് എഫ്. ഇത് ഒരു സാഷെ അത്താഴത്തിന് പകരം കഴിക്കുക, ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക. വേറെ ഭക്ഷണമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാം അതിലുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഫാറ്റ് കുറയാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഉണ്ട്. ഫാറ്റ് കുറയും, അത് കഴിക്കുമ്പോൾ ഫാറ്റ് കുറയും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഴയതിനേക്കാൾ മോശമാവും. പക്ഷെ ഇതിന്റെ പ്രത്യേകത, ഇത് ഫർദർ ഫാറ്റ് ഡെപ്പോസിറ്റിനെ തടയാൻ സഹായിക്കുന്ന പല ഘടകങ്ങളും ഇതിലുണ്ട്. മെയിൻ ആയിട്ട് അതിൽ വരുന്നത് കൊടംപുളി തന്നെയാണ്, ഗാർസീനിയ കാംബോജി എന്ന പേരിൽ അറിയപ്പെടുന്ന കൊടംപുളി, പിന്നെ പച്ചക്കാപ്പി കുരുവിന്റെ സത്ത്, പിന്നെ വേറൊരു പ്രൊഡക്റ്റ് കൂടി ഉണ്ട്. ഇത് ഇതിന്റെ ഒരു പ്രത്യേകത, ഫർദർ ഫാറ്റ് ഡെപ്പോസിറ്റിനെ ഇത് തടയും. അപ്പോൾ അമിതവണ്ണമുള്ള ആളുകൾക്ക് തടി കുറയ്ക്കാൻ, തീരെ മെലിഞ്ഞ ആളുകൾക്ക് തടി കൂട്ടാൻ, മെമ്മറി സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് ഡി എച്ച് എ. അത് ഗർഭിണികൾക്ക്, മുലയൂട്ടുന്ന അമ്മമാർക്ക്, ബ്രെയിൻ സംബന്ധമായ എന്ത് കംപ്ലൈന്റ് ഉള്ള ആളുകൾക്ക്, തീരെ ഉറക്കക്കുറവുള്ള ആളുകൾക്ക് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഡി എച്ച് എ 200. രാവിലെ കുട്ടികൾക്ക് കൊടുക്കാം, മുതിർന്നവർക്ക് കൊടുക്കാം, ഓർമ്മയെ ബന്ധപ്പെട്ട് എന്ത് പ്രശ്നമുള്ള ആളുകൾക്കും കൊടുക്കാം. പ്രത്യേകിച്ച് മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള, ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾ, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം, അതിനൊക്കെ നല്ല റിസൾട്ടാണ്. അതിന്റെ കൂടെ മെന്റലി റിട്ടയർഡ് ആയ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഫിറ്റ്സ് ഒക്കെ വരുന്നവർക്ക് നമുക്ക് അതിന്റെ കൂടെ ഒന്നുകൂടി കൊടുക്കാം. കറുകപ്പുല്ലിന്റെ നീരും സമാസമം തേനും ചേർത്ത് കൊടുക്കണം, നല്ലതാണ്. രണ്ടു നേരം കൊടുക്കാം, ഒപ്പം നമ്മുടെ ഈ പ്രൊഡക്റ്റും കൊടുക്കാം. ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും പോഷക സമൃദ്ധമാണ്. ഇവിടെ അതിനേക്കാൾ മാജിക്കൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മൾ പറയാറുണ്ട് പി വി എം ഒ, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബർ. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇത്. ഷുഗർ പേഷ്യൻസും തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നമുള്ള ആളുകൾക്ക് ഒഴികെ ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം. ഇതിൽ ഈ പറഞ്ഞതെല്ലാം വരുന്നുണ്ട്. ഒഫ്കോഴ്സ് ബൊട്ടാണിക്കൽസ് ഒന്നും വരുന്നില്ല. 13 തരം വൈറ്റമിൻസും 13 തരം മിനറൽസും ജെൻസിനും വേണം, ലേഡീസിനും കോമൺ ആയിട്ട് വേണം. അത് അടങ്ങിയിട്ടുണ്ട്, പ്ലസ് ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ. അപ്പൊ ഇത് 2-3 തവണ നമുക്ക് കഴിക്കാം, ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് എനർജി കിട്ടും. 2 ഫ്ലേവറിൽ വരുന്നുണ്ട്, ഒന്ന് ബനാന ഫ്ലേവറിൽ വരുന്നുണ്ട്, മറ്റൊന്ന് കോഫിയുടെ ഫ്ലേവറിലും വരുന്നുണ്ട്. വെരി ടേസ്റ്റി, 2-3 തവണ കഴിക്കാം. ഇനി വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പോഷക സമൃദ്ധമായ ഭക്ഷണം കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ്, ആരോഗ്യം മെച്ചപ്പെടും. ആരോഗ്യം മെച്ചപ്പെടുന്നു മാത്രമല്ല, മരുന്ന് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല. ഇനി കഴിക്കുന്നവരാണെങ്കിൽ പതുക്കെ പതുക്കെ മരുന്നിന്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ അതിന് നമ്മൾ ഭക്ഷണം മാത്രം ശരിയാക്കിയാൽ പോരാ, നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന നെഗറ്റീവായുള്ള കുറേ ഇൻപുട്ടുകൾ ഉണ്ട്. എന്താണ്? ഒന്ന് പഞ്ചസാര, യു ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കംപ്ലീറ്റ് ഇൻഫ്ലമേഷന്റെ ഒന്നാമത്തെ കാരണമാണ് പഞ്ചസാര. തൈറോയിഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫ്ലമേഷൻ ബോഡിയിൽ വരാറുണ്ട്, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പഞ്ചസാര. അപ്പോൾ പഞ്ചസാര എല്ല് മുഴുവൻ നശിപ്പിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ തരത്തിലുള്ള അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾക്കും പഞ്ചസാര പ്രശ്നക്കാരനാണ്. ഡിപ്രഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് പഞ്ചസാര. സർവ ന്യൂറോ ഡിസോർഡറുകളും പഞ്ചസാര ഉണ്ടാക്കുന്നതാണ്. സോ സ്റ്റോപ്പ് ഷുഗർ, പഞ്ചസാര ഒഴിവാക്കുക, പകരം ശർക്കര, കരിപ്പെട്ടി, പനഞ്ചക്കരൊക്കെ ഉപയോഗിക്കുക. നമുക്ക് സീരിയസ് ആയിട്ട് എല്ല് തീരുമാനമുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് ആണ് ന്യൂട്രിചാർജ് ബിജ്, ന്യൂട്രിചാർജ് ബിജ്. അതും ക്ലിനിക്കലി പ്രൂവ്. നമ്മുടെ മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് ആർ ക്ലിനിക്കലി പ്രൂവ്. ഇത് സീരിയസ് ആയിട്ട് എല്ല് തീരുമാനമുള്ള ആളുകൾ, ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ഒക്കെ റെക്കമെൻഡ് ചെയ്ത ആളുകൾക്ക് നിങ്ങൾ ഒരു 3 മുതൽ 5 മാസം കൊടുത്തോളൂ. ഇതിന്റെ കൂടെ ബേസിക് ആയിട്ടുള്ള ന്യൂട്രിചാർജ് മെന്നും വുമണോ, മെൻ ഓർ വുമൺ പ്ലസ് കൊക്കോ പ്രൊഡക്റ്റ് ഓർ സ്ട്രോബെറി പ്രൊഡക്റ്റ് കൊടുക്കുക. 2 ആഴ്ചയ്ക്ക് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഇറ്റ് വിൽ ഡു മിറേക്കിൾസ്. എല്ല് തീരുമാനത്തിന് ഏറ്റവും നല്ലത് അത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിട്ട് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ, കാരണം ഒരു 65,000 രൂപ മിനിമം വേണം ഒരു മുട്ടിന്റെ ചിരട്ട മാറ്റി വയ്ക്കാൻ. ഓക്കെ, അപ്പൊ 2 എണ്ണം മിക്കവാറും കേസ് 2 എണ്ണം ഒരുമിച്ച് എടുക്കുമ്പോൾ 1.5-1.5 ലക്ഷം രൂപ മിനിമം ഇതിന് വരും. ഗ്യാരണ്ടി ഒന്നുമില്ലേ, 1-2 വർഷം കഴിയുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങും. അതിന് പകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം, എല്ലാവർക്കും ഉപയോഗിക്കാം. കാരണം നമുക്ക് എല്ലാവർക്കും എല്ല് തീരുമാനമുണ്ട്,
നമ്മുടെ കയ്യിലൊരു ബോഡി സ്കാനർ ഉണ്ട്, അതിന്റെ മേലെ കയറുന്ന അറിയാൻ പറ്റും. 5 അടി 2 ഇഞ്ച് 155 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളുടെ ശരീരത്തിൽ മിനിമം 3 കിലോ എല്ല് വേണം. ഉയരം കൂടുന്നതിനനുസരിച്ച് എല്ലിന്റെ അളവ് കൂട്ടണം. അപ്പോ ആ എല്ലിന്റെ പ്രശ്നങ്ങൾക്ക് ഏറ്റവും നല്ല പരിഹാരമാണ് ഇത്. രണ്ട് കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. ഒന്ന്, ജോയിന്റുകൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ സൈനോവൽ ഫ്ലൂയിഡിനെ ഇത് റീജനറേറ്റ് ചെയ്യും. രണ്ടാമത്തെ ബെനിഫിറ്റ്, എല്ലുകളുടെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കൂട്ടും. അതിനനുസരിച്ച് 2 കണ്ടന്റ് ഇതിലുണ്ട്. ഇതിലൊരു ഗുളികയുണ്ട്, 10 ഗ്രാം തൂക്കമുള്ള ഒരു പൗച്ചും ഉണ്ട്. അപ്പൊ വൈകിട്ട് ഒരു 5-നും 7-നും ഇടയ്ക്ക് ആ ഗുളിക കഴിക്കുക. ഒപ്പം ആ ഇളം ചൂടുവെള്ളത്തിൽ ആ പൗച്ച് മിക്സ് ചെയ്ത് കഴിക്കുക. ഇത് കഴിച്ച് പതുക്കെ പതുക്കെ ആദ്യം ഇൻഷുലിൻ നമുക്കൊരു ഒരു കംഫർട്ട് തോന്നും. ചില ആളുകൾക്ക് ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ട് വേദനയൊക്കെ കൂടും, പേടിക്കൊന്നും വേണ്ട, അത് പതുക്കെ പതുക്കെ കുറഞ്ഞു വരും. 3 to 5 മന്ത്സ് ഉപയോഗിക്കുക, ആൻഡ് ഇറ്റ് വിൽ ഡു മിറാക്കിൾസ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ RCM എന്ന സിസ്റ്റത്തിലൂടെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എത്രമാത്രം ബ്ലെസ്ഡ് ആണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, ഏത് പ്രശ്നത്തിനും നമുക്കിവിടെ ഒരു പരിഹാരമുണ്ട്. ഏത് പ്രശ്നം RCM എന്ന സിസ്റ്റത്തിൽ വരുമ്പോൾ ഇവിടെ ഒരു അനദർ മാജിക്കൽ പ്രൊഡക്റ്റ്. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ 2 സൂപ്പർ സ്റ്റാറുകളുള്ളത് അല്ലേ, പ്രായം കുറേ ആയിട്ടുണ്ട്, പക്ഷെ അവർ കണ്ട പ്രായം തോന്നിക്കില്ല. അതിന്റെ ഒന്നാമത്തെ കാരണമാണ് കിൻവ. പാശ്ചാത്യ നാടുകളിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കിൻവ. നിങ്ങൾക്ക് കഞ്ഞി വെച്ച് കുടിക്കാം, അതുപോലെ ഉപ്പുമാവ് വെച്ച് കഴിക്കാം, പായസം വെച്ച് കഴിക്കാം, ഏത് രീതിയിൽ വേണേലും കഴിക്കാം. ഇത് ഷുഗർ വളരെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനും നല്ലതാണ്, ഫാറ്റ് കുറയ്ക്കാനും നല്ലതാണ്. ഇതിന്റെ പേര് തന്നെ മദർ ഓഫ് ഓൾ ഗ്രെയിൻസ് എന്നാണ്. എല്ലാ ധാന്യങ്ങളെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ധാന്യങ്ങളിൽ നിന്നും കിട്ടുന്ന എല്ലാ ഗുണങ്ങളും ഇതിൽ മാത്രം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. സോ വി ഹാവ് ടു യൂസ് ഇറ്റ്, വി ഹാവ് ടു യൂട്ടിലൈസ് ഇറ്റ്. ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഗ്രീൻ ടീ കുടിച്ചിട്ടാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഗ്രീൻ ടീ, RCM-ലെ ഗ്രീൻ ടീയുടെ പ്രത്യേകത, നമ്മൾ സാധാരണ മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഗ്രീൻ ടീ കിട്ടാറുണ്ട്, പക്ഷെ RCM-ലെ ഗ്രീൻ ടീയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 7 ചേരുവകളുണ്ട്. സാധാരണ ഗ്രീൻ ടീക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല ഇതിലുള്ള, പക്ഷെ ഇത് വെരി ടേസ്റ്റിയാണ്. ഇത് എങ്ങനെ കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്ലാസ് തിളച്ച വെള്ളം, നമ്മളൊരു ഗ്ലാസ് ഈ പൊടി, ഇതിലൊരു 12 സാഷേ ഉണ്ട്. ആ സാഷ പറഞ്ഞാൽ പൊട്ടിച്ചിട്ട് പൊടി രൂപത്തിലാണ്. അതിലുള്ള കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദുപ്പ്, ഗ്രീൻ ടീ, ഇഞ്ചി, കുരുമുളക്, തുളസി, ഏലക്കായ, ഗ്രാമ്പു, കറുവാപ്പട്ട പ്ലസ് സിട്രിക് ആസിഡ്, അതായത് ലെമൺ. ഇത്രയും കണ്ടന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് കുറച്ച് എക്സ്ട്രാ കുരുമുളക് ആഡ് ചെയ്യാം. കുറച്ച് കുരുമുളക് ഉണ്ട്, കുറച്ചും കൂടി ആഡ് ചെയ്യുക. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. ഇതിലാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഇതിലാണ് ഒരു ദിവസം അവസാനിക്കുന്നത്. അപ്പൊ ഈ ഗ്രീൻ ടീ വളരെ നിസ്സാര വില, നമുക്ക് വരുന്നത് കഷ്ടിച്ച് ഒരു 5 ചില്ലാനും രൂപയെ വരുന്നുള്ളൂ ഒരു ഒരു പാക്കറ്റിന് RCM മെമ്പർഷിപ്പ് എടുത്ത ഒരാൾക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള മാജിക്കൽ പ്രൊഡക്റ്റുകളുള്ള സമയത്ത് വി ഹാവ് ടു യൂസ് ഇറ്റ്, വി ഹാവ് ടു ഷെയർ ഇറ്റ്, വി ഹാവ് ടു പ്രൊമോട്ട് ഇറ്റ്. ഓക്കെ, അപ്പോ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ദാ വെജിറ്റേറിയൻ ബൈറ്റ്സ്. വെജിറ്റേറിയൻ ബൈറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ എന്തിനാ നോൺ വെജ് കഴിക്കുന്നത്? നമ്മൾ നോൺ വെജ് കഴിക്കുന്നത് രുചിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. ഒരു ഡോക്ടർ നമ്മളോട് നോൺ വെജ് കഴിക്കാൻ പറയുന്നത് എന്തിനാ? നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇത് കഴിച്ച് നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ രുചിയും കിട്ടും, പ്രോട്ടീനും കിട്ടും, പക്ഷെ അതിന്റെ കൂടെ ഒരു ബോണസ് കിട്ടും, അതിന്റെ പേരാണ് കൊളസ്ട്രോൾ. രണ്ടാമത്തെ ഒരു ബോണസ് കിട്ടും, ഹോർമോൺ ഇംബാലൻസ്. ഓക്കെ, അപ്പോ ഈ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് ആണ് ഗുഡ് ഡോട്ട് സീരീസിലുള്ള. ഏകദേശം 10-16 പ്രൊഡക്റ്റുകൾ ഉണ്ട്, അതിലൊന്നാണ് വെജിറ്റേറിയൻ ബൈറ്റ്സ്. നോൺ വെജിന്റെ അതേ ഗുണം, എന്നാൽ യാതൊരു ദോഷങ്ങളും ഇല്ല. അപ്പോ ഇത് റെഗുലറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നോൺ വെജിൽ നിന്ന് പ്യുവർലി വീഗൻ ആണ്, വെജിറ്റേറിയൻ എന്നല്ല. നമ്മളിപ്പോ പാലൊക്കെ വെജിറ്റേറിയൻ ആണെന്ന് പറയുന്നത് അല്ലേ, പാല് ഒക്കെ വെജിറ്റേറിയൻ, ജന്തുജന്യമായ ഒന്നും ചേർക്കാത്ത പ്രൊഡക്റ്റുകള്. അപ്പോ വീഗൻ പ്രൊഡക്റ്റുകൾ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് ഓട്ടോമാറ്റിക്കലി യുവർ ഹെൽത്ത് വിൽ ബി ഇംപ്രൂവ്ഡ്. സോ ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമുക്ക് മാത്രമാണ്, വേറെ ആർക്കും ഇല്ല, നമുക്ക് മാത്രമാണ് അതിന്റെ ഉത്തരവാദിത്വം. നോബഡി എൽസ് ഇസ് ദെയർ, നോ വൺ എൽസ് ഇസ് ദെയർ. ഗിലോയ് തുളസി ഒരു ഏകദേശം ഒരു 10 ദിവസത്തെ ഗ്യാപ്പിൽ ഈ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്ന ഒരു ആ വ്യക്തി, ഒരു ലേഡി എന്നോട് പറഞ്ഞു, അവർക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ട്, അല്ല പിത്താശയത്തിൽ കല്ല്, ഓക്കെ, ഗാൾ ബ്ലാഡർ സ്റ്റോണിന് നമുക്ക് ചെയ്യാവുന്ന ഒരു ലോക്കൽ റെമഡി ഉണ്ട്. സബർജെല്ലി എന്ന് പറഞ്ഞ പഴം കട്ട് ചെയ്ത് തൊലി കളയരുത്, കുരു കളഞ്ഞ് മിക്സിയിൽ അടിച്ച് 1 സ്പൂണ് നമ്മുടെ തേനും ചേർത്ത് 1 ആഴ്ച തുടർച്ചയായിട്ട് കഴിക്കുക. ചെറിയ കല്ലുകളൊക്കെ അതുകൊണ്ട്, അതിന് മാത്രമല്ല എല്ലാ കല്ലിനും നല്ലതാണ്. ഈ ഗിലോയ് തുളസി കഴിച്ചിട്ട് 11 mm ഉള്ള കല്ല് ഏകദേശം ഒരു 10-12 ദിവസം കൊണ്ട് 5 mm ആയിട്ട് ചുരുങ്ങിയ ഒരു അനുഭവം. അതോടുകൂടി അവര് വേദന മാറും. 5 mm വളരെ ചെറുതാണ് അത്. ഓക്കെ, അപ്പൊ ഗിലോയ് തുളസി, ഗിലോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറ്റമൃത്, അതുപോലെ തന്നെ തുളസി, ഈ 2 കണ്ടന്റാണ് അതിലുള്ളത്. ഇതിന്റെയൊക്കെ ഒരു ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. ഞാനൊരു ക്ലാസ് എടുത്തപ്പോൾ അത് കിട്ടിയ ഇൻഫോർമേഷൻ ഒക്കെ ഞാൻ ഒരുമിച്ചൊന്ന് എഴുതി വെച്ചു. അല്ലെ, എനിക്ക് കിട്ടിയ, ഞാൻ നോട്ട് ചെയ്ത പോയിന്റുകൾ ഇതൊക്കെയായിരുന്നു: ഓർമ്മക്കുറവ്,
തലവേദന, വിഷാദരോഗം, ടെൻഷൻ, ഉറക്കക്കുറവ്, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, ഹൈപ്പർ ആക്ടിവിറ്റി, അപസ്മാരം, തലച്ചോറ് ചുരുങ്ങുന്ന അവസ്ഥ, ബ്രെയിൻ ട്യൂമർ, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം, മൈഗ്രെയിൻ, മാനസിക വിഭ്രാന്തി, സ്ട്രോക്ക്, സൈനസൈറ്റീസ് തുടങ്ങി യൂറിക് ആസിഡ്, കിഡ്നി സ്റ്റോൺ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രത്തിൽ അണുബാധ, വെള്ളപ്പോക്ക് തുടങ്ങി ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ്. ഗിലോയ് തുളസി, ചിറ്റമൃതും തുളസിയും കൂടി ചേർത്തുണ്ടാക്കിയ ഈ കോമ്പിനേഷൻ, ഇതിന്റെ ഇവിടെ 30 ml ഒരു അളവ് ജാറുണ്ട്, അത് 30 ml സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്ത് രണ്ടു നേരം ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക. യൂറിക് ആസിഡ് ഒക്കെ വളരെ പെട്ടെന്ന് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വളരെ ഹൈ ആയി യൂറിക് ആസിഡ് ആളുകൾക്ക് ഇത് രണ്ടു നേരത്തിന് വരെ 3 നേരം വരെ കഴിക്കാം. ഓക്കെ, അതിന്റെ ഒപ്പം എന്ത് ചെയ്യണം? വേവിക്കാത്ത പച്ചക്കറികൾ ധാരാളം കഴിക്കുക. വേവിക്കാത്ത പച്ചക്കറികൾ ധാരാളം കഴിക്കുക, കാരണം പച്ചക്കറികളെല്ലാം ക്ഷാരഗുണത്തിലുള്ളതാണ്. നമ്മുടെ ബ്ലഡ് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതി അനുസരിച്ച് 90% അമ്ലഗുണമാണ്. അപ്പൊ അമ്ലഗുണത്തെ കുറയ്ക്കും ഇത് സഹായിക്കും, വേവിക്കാത്ത പച്ചക്കറികളും സഹായിക്കും. മാത്രമല്ല പച്ചനിറത്തിൽ എല്ലാറ്റിനുള്ള ഒരു പ്രധാനപ്പെട്ട ഗുണം, ദാറ്റ് ഇസ് ആന്റി ക്യാൻസറസ്. ഇപ്പൊ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ, ശരീരത്തിലെ നീർക്കെട്ടിനെ മുഴുവൻ മാറ്റാൻ വരെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഗിലോയ് തുളസി, പേരൊക്കെ കേൾക്കുമ്പോൾ ഒരു ഹിന്ദി ചോയ് ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഗിലോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറ്റമൃത്. അപ്പൊ ഐക്യു ലെവൽ കൂട്ടാനും ഇത് നല്ലതാണ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഏകദേശം മഴക്കാലൊക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആളുകൾക്ക് പനിയുണ്ട്. പനി വരുന്ന സമയത്ത് ഇതൊരു 30 ml വെച്ച് 2 നേരം കഴിച്ചോളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ന്യൂട്രിചാർജ് കിഡ്സ് ഞാൻ പറയാൻ വിട്ടുപോയി, ന്യൂട്രിചാർജ് കിഡ്സ് 2 നേരം കഴിച്ചോളൂ. കുട്ടികൾക്കല്ല, എല്ലാവർക്കും കഴിക്കാം. നീളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാം. വല്ലാണ്ട് ക്ഷീണമുണ്ടെങ്കിൽ ഒരു എനർജി ന്യൂട്രിചാർജ് റിഫ്രഷ് ഉണ്ട്, അത് കഴിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സഞ്ജീവനി പ്രാശവലേഹ്, സഞ്ജീവനി പ്രാശവലേഹ് ഡെയിലി 1-2 സ്പൂണ് ആ ഏജ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ ന്യൂട്രിചാർട്ട് S5 എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ന്യൂട്രിചാർട്ട് S5 റെഗുലർ ആയിട്ട് 1-2 നമുക്ക് കഴിക്കാം. ഒരുപാട് കഴിക്കേണ്ട, മാക്സിമം 2 എണ്ണം മതി. ഇനി പനി വല്ലാണ്ട് കൂടുതലാണെങ്കിൽ 3 എണ്ണം വരെ കഴിക്കാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ ഉപയോഗം തീർച്ചയായിട്ടും നമുക്ക് എന്ത് തരും? നമുക്ക് ആരോഗ്യം തരും. അതുപോലെ തന്നെ അത് ഒരു വരുമാനത്തിന്റെ മാർഗമായിട്ട് മാറ്റുന്ന ധാരാളം ആളുകളുണ്ട്. അർസ്യം എന്ന ബിസിനസ്സിൽ വരുമ്പോൾ മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ കിട്ടും, പോഷക സമൃദ്ധമായ ഉൽപ്പന്നങ്ങൾ കിട്ടും. രോഗം വരാനുള്ള ഒരു സാധ്യത ഇവിടെ ഇല്ല. കാരണം എന്താ, ഇവിടെ നമ്മൾ വേറെ മരുന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നു, ഇനി അസുഖങ്ങൾ വന്നാൽ തന്നെ അത് തനിയെ മാറും, തനിയെ സബ്സൈഡ് ആവും. നമ്മുടെ ഈ ഒരു മഞ്ഞൾപ്പൊടി ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, അത്രയും പവർഫുൾ ആണ്. ഞാൻ പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ ഗ്രീൻ ടീ, സ്റ്റാർട്ട് വിത്ത് ഗ്രീൻ ടീ ആൻഡ് മഞ്ഞൾപ്പൊടി, ദ ഹോൾ ഡേ യു വിൽ ബി ഫിറ്റ് ലൈക്ക് എ ഫിഡിൽ. തൊണ്ടയ്ക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലതാണ് നമ്മുടെ ഈ പറയുന്ന ഹൽദി പൗഡർ, മിസ് ടർമറിക് പൗഡർ. സോ ഈ ഉൽപ്പന്നങ്ങൾ നിരന്തരമായി ഉപയോഗം. ഇനി ഞാനൊരു ചെറിയൊരു കോമ്പിനേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ധാരാളം ക്ലാസ്സുകൾ എടുക്കുന്നു, ധാരാളം കൺസൾട്ടേഷൻ, ഓൺലൈൻ കൺസൾട്ടേഷൻ, ഓഫ്ലൈൻ കൺസൾട്ടേഷൻ, എപ്പോഴും തൊണ്ടയ്ക്കാണ് കൂടുതൽ അധ്വാനം കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊണ്ടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ആർസിമ്പിലെ 5 ഉൽപ്പന്നങ്ങളും ഒരു മറ്റു ഉൽപ്പന്നം കൂടി ചേർത്ത് ഞാൻ ഒരു പൗഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇതിൽ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മുടെ ചായ് മസാല. ചായ് മസാല നമുക്ക് 1 സ്പൂൺ എടുക്കാം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം, 1 നുള്ള് കായം. നമ്മൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കായമാണ് നമ്മുടെ അസഫോയിറ്റഡ. ചെറിയ തരത്തിൽ വയറുള്ള കംപ്ലൈന്റുകൾക്ക്, വിരശല്യത്തിനൊക്കെ 1 നുള്ള് കൊടുക്കാം. പെട്ടെന്ന് ഒരു ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ വന്നാലും നമുക്കിത് കൊടുക്കാം. ഗ്യാസിന് വേറെ ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകളുണ്ട്, നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പൊ 1 നുള്ള് കായം, ഒരല്പം കുരുമുളക് പൊടിച്ചത്, 1 സ്പൂണ് ജീരകം പൊടിച്ചത്, പ്ലസ് കുറച്ച് ശർക്കര, ഈ 6 കൂട്ടം ചേരുവകൾ ചേർത്ത് റെഡിയാക്കി വെക്കുക. എപ്പോ തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ടോ അപ്പൊ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോ പല അസുഖങ്ങൾക്കും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തോളൂ, അസുഖങ്ങൾ വരുന്ന ഒരു സിറ്റുവേഷൻ വരില്ല. ഓക്കെ, സോ പ്രൊഡക്റ്റുകൾ പറഞ്ഞാൽ തീരാത്ത അത്ര പ്രൊഡക്റ്റ് ഞാൻ എനിക്ക് ഇനി കടക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ വന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ റോസ്റ്റഡ് പീനട്ട്സ്. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ മിക്കവാറും ഉണ്ടായിരിക്കും, എല്ലാവരും വീട്ടിലും ഇതൊന്ന് വായിച്ചു നോക്ക് ഇതിലെ കണ്ടന്റ്. സാധാരണ കപ്പലണ്ടി നമ്മൾ കഴിച്ചാൽ കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ വയറ് പെട്ടെന്ന് വീർത്ത് കിട്ടും, കുറച്ചുകൂടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ്ലി ഗ്യാസിന്റെ പ്രോബ്ലം വരും. ഇത് നിങ്ങൾ 4 പാക്കറ്റ് ഒരുമിച്ച് കഴിച്ചോളൂ, നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. അല്ല, ചേരുവകൾ അത്തരത്തിലുള്ള, അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കാം. അപ്പോ എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ട്. ആർസിയം എന്ന സംവിധാനത്തിൽ നമ്മൾ വരുമ്പോ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളായിട്ടാണ് വരുന്നത്. ഇതിന്റെ കൂടുതൽ ക്ലാസ്സുകൾ കേൾക്കുക, ഇതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക,
ഉപയോഗിച്ച് നോക്കുക. നമ്മളിതിന്റെ ബേസിക് പോളിസി തന്നെ ഇതാണ്, 100% പ്രൊഡക്റ്റ് യൂസ്, 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നോക്കുക. പതുക്കെ പതുക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് കാണാം. ഒരുപാട് മാറ്റങ്ങൾ. ആദ്യത്തെ മാറ്റം, യു വിൽ ബി ഹെൽത്തി ആൻഡ് ലേറ്റർ ഓൺ യു വിൽ ബി വെൽത്തി. അപ്പൊ ആരോഗ്യ സമ്പത്ത് ഒരുമിച്ച് തരുന്ന ഒരു സംവിധാനത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പൊ ഇത് ശരിയായ രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ നല്ല റിസൾട്ട് കിട്ടും, വളരെ നല്ല റിസൾട്ട് കിട്ടും. കാരണം നമ്മുടെ പ്രൊഡക്റ്റുകൾ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ അസുഖങ്ങൾ ഒരുപാട് ആളുകൾക്ക് വരുന്നുണ്ട്. വരാനുള്ള കാരണം ഭക്ഷണം ശരിയല്ല, നല്ല ഭക്ഷണത്തിൽ നിന്ന് ക്വാളിറ്റി, നല്ല ഭക്ഷണത്തിൽ നിന്ന് ക്വാളിറ്റി ഫുഡിലോട്ടും അല്ലെങ്കിൽ അതിനപ്പുറം ഒരു ന്യൂട്രീഷ്യസ് ഫുഡിലേക്കും നമുക്ക് മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ ലൈഫ് വളരെ കംഫർട്ടബിൾ ആവും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഹെൽത്ത് എന്നൊരു ടോപ്പിക്കില് ഇല്ല, എത്ര പറഞ്ഞാലും തീരില്ല. ഈ രാത്രി മുഴുവൻ സംസാരിച്ചും തീരാത്ത അത്രമാത്രം കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. അപ്പോ നമ്മളെപ്പോഴും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടൊരു കാര്യമാണ്, നമ്മൾ വിശന്നാൽ എന്താ ചെയ്യേണ്ടത്? ഭക്ഷണം കഴിക്കണം അല്ലേ? വിശന്നാൽ ഭക്ഷണം കഴിക്കണം, ദാഹിച്ചാൽ വെള്ളം കുടിക്കണം, ക്ഷീണിച്ചാൽ വിശ്രമിക്കണം. ശരീരത്തിന് ക്ഷീണം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? സാധാരണ ഏറ്റവും വലിയൊരു മണ്ടത്തരം ചെയ്യും. ശരീരം വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കും, ഭക്ഷണം കൊടുക്കുമ്പോൾ ക്ഷീണം ഓടിക്കൂടും. അതുകൊണ്ടാണ് പറയുന്നത്, രോഗം വരുമ്പോൾ ഭക്ഷണം ഒഴിവാക്കുക. അത് പ്രകൃതിയുടെ നിയമമാണ്. പ്രകൃതി വളരുന്ന ഒരു ജീവജാലങ്ങളിൽ രോഗം വരുമ്പോൾ ഭക്ഷണം കഴിക്കില്ലേ? നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയോ പൂച്ചയോ പശുവോ ആടോ കോഴിയോ അതിന് എന്ത് അസുഖം വന്നാലും നമ്മൾ അത് ഭക്ഷണം കഴിക്കില്ല, നമ്മൾ എന്ത് കൊടുത്താലും അത് കഴിക്കില്ല, ശരിയല്ലേ? അത് പ്രകൃതിയുടെ നിയമമാണ്, നമ്മളത് തെറ്റിക്കും. നമ്മൾ പനി വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുക. പനി വരുമ്പോൾ ഒരു ഭക്ഷണവും കഴിക്കരുത്, ഒന്നും കഴിക്കരുത്, സമ്പൂർണ്ണ വിശ്രമം. ഞാൻ നേരത്തെ പറഞ്ഞു, ന്യൂട്രിചാർട്ട് കിഡ്സ് കഴിച്ചോളൂ, പഞ്ചതുളസി 2-3 ഡ്രോപ്പ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിച്ചോളൂ, ഗിലോയ് തുളസി കഴിച്ചോളൂ, വേണമെങ്കിൽ സഞ്ജീവനി പ്രാശ് കഴിച്ചോളൂ, വേണമെങ്കിൽ 1-2 ഗ്രീൻ ടീ കഴിച്ചോളൂ, വേറെ ഒന്നും കഴിക്കേണ്ട. എപ്പോഴും ഓർത്തിരിക്കുക, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ക്ഷീണം വരുമ്പോൾ വിശ്രമിക്കുക. ക്ഷീണം വരുമ്പോൾ വിശ്രമിക്കുക. പക്ഷെ നമ്മൾ ക്ഷീണം വരുമ്പോൾ, ഒരു അസുഖം വരുമ്പോൾ കൂടുതൽ ഭക്ഷണം കൊടുക്കും അല്ലേ? ഒരു തെറ്റായ കൺസെപ്റ്റ്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ മാത്രം ഫോളോ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ. കാരണം രോഗാതുരത വന്നൊരു ശരീരത്തിൽ ഒരിക്കലും ദഹനം നടക്കില്ല. ദഹനം നടന്നില്ലെങ്കിലോ അത് എപ്പോഴും നമ്മുടെ ശരീരത്തിന് ടോക്സിൻ ആയിട്ട് മാറും. ആ ടോക്സിൻ നമ്മളെ രോഗാവസ്ഥ ഒന്നുകൂടി കൂട്ടും. ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ രോഗങ്ങൾ വരാനുള്ള വഴി, ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം, പോഷകാഹാരങ്ങളുടെ കുറവ്, മരുന്നുകളുടെ നിരന്തരമായ ഉപയോഗം, തെറ്റായ ജീവിതശൈലി. തെറ്റായ ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങളെ മാറ്റാൻ ജീവിതശൈലി ഒന്ന് മാറ്റുക. വെള്ളം കുടിക്കുക, വെയിൽ കൊള്ളുക, കുറച്ച് സമയം മണ്ണിലൂടെ ചെരുപ്പിടാതെ നടക്കുക, പറ്റുന്ന റെഗുലർ ആയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക, പിന്നെ ഒരു നേരത്തെ ഭക്ഷണം വേവിക്കാത്ത പച്ചക്കറികളോ പഴങ്ങളോ മാത്രം കഴിക്കുക. കഴിഞ്ഞ 16.5 വർഷമായിട്ട് ഒരു നേരം പഴങ്ങൾ മാത്രം കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയുള്ള ഗുണം, 16 വർഷമായിട്ട് ഡോക്ടറെ കാണാൻ പോണ്ടി വന്നിട്ടില്ല. കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വന്നിട്ട്, ഇനി വല്ലപ്പോഴും ഒരു പനി വന്നാൽ, ഒരു ജലദോഷം വന്നാൽ, ഒരു ചുമ വന്നാൽ സമ്പൂർണ്ണ വിശ്രമം, സമ്പൂർണ്ണ ഉപവാസം, കരിക്കും വെള്ളം കഴിച്ച് ഉപവസിക്കും, അല്ലെങ്കിൽ പഴങ്ങളുടെ ജ്യൂസ്, പുളിയുള്ള പഴങ്ങളുടെ ജ്യൂസ് കഴിച്ച് ഉപവസിക്കും, വേറെ ഒന്നുമില്ല. രോഗങ്ങൾ തനിയെ മാറും. അത് പ്രകൃതിയുടെ നിയമമാണ് അല്ലേ? ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. തെറ്റായ ഭക്ഷണം ഒഴിവാക്കുക, ഉപ്പ് വളരെ കുറയ്ക്കുക, പഞ്ചസാര ടോട്ടലി ഒഴിവാക്കുക. നിങ്ങളുടെ വീട്ടിൽ കുറെ അസുഖങ്ങൾ തനിയെ മാറും. റൈസ് ബ്രാനോല് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുക. പലരും ഇത് കുടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് പറയാറുണ്ട്. ഞാൻ പറഞ്ഞത്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസ്സിന് 5 വർഷത്തെ ഒരു കംഫർട്ടബിൾ എക്സ്റ്റൻഷൻ ഈശ്വരൻ തരും. അതുപോലെ തന്നെ അതിൽ നിന്ന് തവിടെ നിന്നെടുക്കുന്ന ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് ആണ് ഗാമ റൈസനോള്. എന്തിനൊക്കെ ഗുണം ചെയ്യില്ലെന്ന് പറയാൻ പറ്റില്ല, എല്ലാറ്റിനും ഗുണമാണ്. ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ നമുക്ക് വരുന്ന സർവ്വ പ്രശ്നങ്ങൾക്കുള്ള ഒരു സിംഗിൾ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഗാമ റൈസറോൺ എടുക്കാം. ഷുഗറ്, BP, കൊളസ്ട്രോള്, എല്ല് തേയ്മാനം, ഹാർട്ട് ബ്ലോക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, ഡൈജസ്റ്റീവ് ഡിസോർഡർ, പാർക്കിൻസൺസ്, അൾഷിമേഷ തുടങ്ങി 8Z എല്ലാ കാര്യങ്ങൾക്കും നല്ലത്. ഇത് തവിടുന്ന് എടുക്കുന്ന എണ്ണ, ഇത് തവിടുന്ന് എടുക്കുന്ന ഗാമ ഒറൈസനോൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫാക്ടറി ഒക്കെ കാണാൻ നമ്മൾ പോയിരുന്നു, വീണ്ടും നമുക്ക് കാണാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റുകളുടെ സ്ഥിരമായ ഉപയോഗം നമുക്ക് ആരോഗ്യം തരും, അതിൽ സംശയമൊന്നുമില്ല. വേറെ ഒരുപാട് സെഗ്മെന്റുകൾ ഉണ്ട്, ഒരുപാട് സെഗ്മെന്റുകൾ RCM ഉണ്ട്. ഏത് സെഗ്മെന്റ് എടുത്താലും നമുക്ക് ഇതുപോലെയൊക്കെ കിട്ടും. ഓക്കെ, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്നുണ്ടെങ്കിൽ RCM നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ എയർഫോഴ്സിലായിരുന്നു 20 വർഷം. വേണമെങ്കിൽ ഒരു 56 വയസ്സ് വരെ എയർഫോഴ്സിൽ തുടരാമായിരുന്നു. പക്ഷെ അവിടെ എനിക്കെല്ലാം ഉണ്ടായിരുന്നു. ഇല്ലാതിരുന്നത് ഒന്നായിരുന്നു, ഫ്രീഡം. ഒന്നിനും ഫ്രീഡം ഇല്ല, ഒരു കാര്യത്തിനും സ്വാതന്ത്ര്യം ഇല്ല, ഒരു ലീവിന് വരാൻ സ്വാതന്ത്ര്യം ഇല്ല, എവിടേക്കെങ്കിലും പോകണമെന്ന് ഒന്നിനും സ്വാതന്ത്ര്യം ഇല്ല. എവരിവേർ ഐ വാസ് ഇൻ ബോണ്ട്. ഞാൻ എപ്പോഴും ബന്ധനത്തിലായിരുന്നു. പക്ഷെ RCM വന്നപ്പോ എനിക്ക് മനസ്സിലായി, ഐ ആം ടോട്ടലി ഫ്രീ.
ഈ ഫ്രീ ആവുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട് ദോഷമുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ടേ ചെയ്യുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആർസി ആയതുകൊണ്ട് ഞാൻ ആർസിയം വളരെ സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്തു. ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും വളരെ ഡീപ്പായിട്ട് പഠിച്ചു. നമ്മുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു പയറുവർഗത്തിൽ പെട്ട ഒന്നുണ്ട്, ഇത് എത്ര പേര് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. എന്താ ടേസ്റ്റ് എന്നറിയോ, നമ്മുടെ സാമ്പാർ പരിപ്പൊന്നും ഉപയോഗിക്കേണ്ട, അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ അതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ്, ഇതിന്റെ ഏറ്റവും ബെനിഫിറ്റ്. ഇത് മൂന്ന് പ്രധാനപ്പെട്ട രോഗങ്ങൾ നമ്മൾ പറയാ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്, പി എസ് സി എന്ന് അല്ലെ, പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ല, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. ഇത് കൊളസ്ട്രോള് കുറയ്ക്കാൻ നല്ലതാണ്, ഇന്റൻ ബി പി കുറയ്ക്കാൻ നല്ലതാണ്, ഇത് ഷുഗർ കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. സാധാരണ പരിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്യാസിന്റെ പ്രോബ്ലം വരാറുണ്ട്, പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോൾ അതുണ്ടാവില്ല. സാധാരണ ഒരു 600 ഗ്രാം മസൂർ ദാല് പുറമേ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം ഇത് 400 ഗ്രാം മതി. കാരണം എന്താ, ഇതിലെ വാട്ടർ റിമൂവ് ചെയ്താണ്, മോയ്സ്ചർ റിമൂവ് ചെയ്താണ്, വെരി ടേസ്റ്റി. ഇനി കുക്കിംഗ് ടൈം വളരെ കുറച്ച് മതി. നമുക്ക് നമ്മുടെ ചപ്പാത്തി ആർസിമിന്റെ ആട്ട കൊണ്ടുള്ള ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കാൻ ഒരു നുള്ളു ഉപ്പും ഒരു പച്ചമുളക് കീറിയിട്ടതും മതി. ഇത് വേവിച്ചു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റിയാണ്. അപ്പോ ഇതുകൊണ്ട് കൊളസ്ട്രോൾ കുറയുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും മസൂർ ദാലിന്റെ ബെനിഫിറ്റ്. ഇത് ശരിക്കും കൊളസ്ട്രോൾ കുറയ്ക്കും. കൊളസ്ട്രോൾ കുറയ്ക്കാൻ വെച്ചാൽ ഹൃദയത്തിന് ഏറ്റവും നല്ലത്, ഇന്റൻ ബി പിയും ഷുഗറും എല്ലാറ്റിനും നല്ലതാണ്. അപ്പൊ നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകൾക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ, സംതിങ് സംതിങ് സംതിങ്, അത് എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച് മറ്റുള്ളവർക്ക് നമ്മൾ എത്തിക്കുമ്പോഴാണ് നമ്മുടെ ബിസിനസ് വളരുക. ഞാൻ പറഞ്ഞു എയർഫോഴ്സിലായിരുന്നു, വേണമെങ്കിൽ 56 വയസ്സ് വരെ ആ ജോലി തുടരാമായിരുന്നു, അത് വേണ്ടാന്ന് വെച്ച് വരാനുള്ള കാരണം ഫ്രീഡം. ഫ്രീഡം അത് സാമ്പത്തിക സ്വാതന്ത്ര്യം, എക്കണോമിക്കൽ ഫ്രീഡം. അവിടെ ജോലി ഉണ്ടായിരുന്നു, പക്ഷെ വരുമാനം ലിമിറ്റഡ് ആണ്. അപ്പോ ജീവിതം ലിമിറ്റഡ് ആയി അല്ലേ, ആഗ്രഹങ്ങൾ ലിമിറ്റഡ് ആയി, എല്ലാം ലിമിറ്റഡ് ആയി. പക്ഷെ ഇവിടെ അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കേരളത്തിൽ നിന്ന് 110ലധികം ആളുകൾ വിദേശത്ത് പോയി, തായ്ലൻഡിൽ പോയിട്ട് അവിടെ അടിച്ചു പൊളിച്ചു. ഇൻ ഓൾ ദ റെസ്പെക്ട്, വിത്ത് ഫാമിലി, വിത്ത് ഫാമിലി. ജീവിതത്തിൽ ആദ്യമായിട്ട് വിമാനത്തിൽ കയറിയ ആളുകളുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ വണ്ടർഫുൾ ടൈം, ശരിക്കും എൻജോയ് ചെയ്തു. ആലോചിച്ച് നോക്കുക, നമ്മുടെ ലൈഫിൽ സാധാരണഗതിയിൽ എത്ര പൈസ ഉണ്ടെങ്കിലും അവരുടെ കയ്യിൽ ഒന്നും ടൈം ഉണ്ടാവില്ല. പണം ഇഷ്ടംപോലെയുള്ള ആളുകളുണ്ട്, അവരുടെ കയ്യിൽ ടൈം ഇല്ല. ടൈം ഇഷ്ടംപോലെയുള്ള ആളുകളുണ്ട്, അവരുടെ കയ്യിൽ 5 പൈസ ഇല്ല അല്ലേ. ഇവിടെ ടൈം ഫ്രീഡം കിട്ടുന്നു, മണി ഫ്രീഡം നമുക്ക് കിട്ടുന്നു, ഒപ്പം ഹെൽത്ത്. ഹെൽത്ത് എന്നുള്ളൊരു കൺസെപ്റ്റ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നതിൽ വരുമ്പോഴാണ്. ഞാൻ ഹെൽത്തിനെ കുറിച്ച് മനസ്സിലാക്കിയത് ഒരു 16.5 വർഷം മുൻപ് വരെ മരുന്നുകൾ ആരോഗ്യം തരുന്നതാണ് കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് മനസ്സിലായി മരുന്നുകൾ ആരോഗ്യം തരില്ല, മരുന്നുകൾ രോഗത്തെ താൽക്കാലികമായി അടിച്ചമർത്തും, പക്ഷെ പിന്നീട് അതൊരു പുതിയ രോഗം തരും. കാരണം ഈ മരുന്നുകളുടെ അപര്യാപ്തത കൊണ്ടല്ല നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ വന്നത്, മരുന്നുകളുടെ അപര്യാപ്തത കൊണ്ടല്ല നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ വന്നത്. നോക്കൂ, പനി വരുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്നതാണ് പാരസെറ്റമോൾ. പാരസെറ്റമോൾ എന്ന ഗുളികയുടെ കെമിക്കലിന്റെ അപര്യാപ്തത കൊണ്ടാണോ നമുക്ക് പനി വന്നത്? അല്ല, അതിന് പല കാരണങ്ങളുണ്ട്. അപ്പൊ അത് രോഗത്തെ താൽക്കാലികമായി അടിച്ചമർത്തണ ചെയ്യുന്നത്. പക്ഷേ നല്ല ഭക്ഷണം കഴിച്ച്, നല്ല ആഹാരം രുചിച്ച്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നല്ല ആഹാരം, നല്ല കാഴ്ച കണ്ട്, നല്ല വാക്കുകൾ കേട്ട്, നല്ല ചിന്തകൾ ഉണ്ടായി, നല്ല ആളുകളെ സാമീപ്യം ഉണ്ടായി കഴിഞ്ഞാൽ ആരോഗ്യം മെച്ചപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞത് ആഹാരവും ഭക്ഷണവും രണ്ടും രണ്ടാണ്, രണ്ട് തരത്തിലാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് എല്ലാം നല്ലതായിട്ട് കിട്ടുമ്പോൾ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി അനുഗ്രഹീതമാവും. അപ്പോ ആർസ്യം നമുക്ക് സ്വാതന്ത്ര്യം തരും, ആരോഗ്യ ഒരു ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു വിഷമം ഉണ്ടാവില്ല. സാധാരണഗതിയിൽ ചെറിയൊരു അസുഖമൊക്കെ വരുമ്പോൾ ആളുകൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലെ, ഇവിടെ ഒരു ടെൻഷനും ഇല്ല. കുറെ ആളുകൾ വിളിക്കാറുണ്ട്, എല്ലാവരും വിളിച്ചാൽ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. കാരണം സമയം എല്ലാറ്റിനും സമയപരിമിതിയുണ്ട്. പക്ഷേ ഈ ക്ലാസ്സുകൾ ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കാണാം, കേൾക്കാം, ഉൾക്കൊള്ളാം. പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% സത്യസന്ധമാണ്. ഇനി പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഒരുപാട് ക്ലാസ്സുകൾ ഇനിയും ബാക്കിയുണ്ട്. അടുത്ത ആഴ്ചയിൽ ഞാൻ ഒരു 1.5 മാസത്തോളം ഒരു വിദേശ യാത്രയിലായിരിക്കും. ആ ഒരു യാത്ര പോകാനുള്ള കാരണം ആർസിയമാണ്, അല്ലെങ്കിൽ പോകാൻ പറ്റില്ല, ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം ജീവിക്കണ്ടേ? 1.5 മാസമൊക്കെ ഒരു സാധാരണ ജോലിക്കാരന് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി പോയി നടത്താം, ഇവിടെ പ്രശ്നമില്ല. ഇവിടെ നമ്മുടെ ലൈഫ് നമ്മൾ വിചാരിച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് മാത്രമല്ല മറ്റൊരുപാട് ആളുകൾ ലൈഫിലേക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കാനും ഈ സംവിധാനത്തിലൂടെ സാധിക്കും. അപ്പൊ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആർസിയിലേക്ക് വളരെ സീരിയസ് ആയിട്ട് വരാം. കാഷ്വൽ ആയിട്ട് വന്നിട്ട് കാര്യമില്ല. എപ്പോഴെങ്കിലും ഒരു ആട്ട വാങ്ങിച്ചു, ഒരു തവിടെണ്ണ വാങ്ങിച്ചു, ഒരു ന്യൂട്രിചാർട്ട് മെന്നു വാങ്ങിച്ചിട്ട് കാര്യമില്ല. എല്ലാ പ്രൊഡക്റ്റിലും ഉപയോഗിച്ച് നോക്കുക. ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ നിങ്ങൾ ഉപയോഗിച്ചോളൂ, നിങ്ങൾക്ക് ഒരു അസുഖങ്ങളും വരില്ല. കാരണം നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുന്നത്, നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നൽകുന്നത്, അല്ലാതെ മരുന്നുകളല്ല. ആൻഡ് യു വിൽ ഗെറ്റ് ഓൾ ഗുഡ് ഫുഡ്സ്, ഓൾ ക്വാളിറ്റി ഫുഡ്, ഓൾ ന്യൂട്രീഷണൽ ഫുഡ് ഇൻ ആർസിയം. സോ അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുക. ലൈഫിൽ ഒരുപാട് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ആർസിയമിലൂടെ കിട്ടട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ നിർത്തുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്, ജയ് ആർസിയം.